ഒന്നും മിണ്ടാതിരിക്കും. മനുഷ്യ ടെൻഷൻ അടിച്ച് വണ്ടി ഓടിക്കുമ്പോളാ അന്റെ അമ്മ. അത് ശരി, നീ എന്തിനാ ടെൻഷൻ അടിക്കണേ? പെണ്ണ് കാണാൻ പോണേ നവാസല്ലേ? എന്താ ഈ പറയണേ? ഇന്നെ ഒച്ചുണ്ടാക്കി എന്റെ വണ്ടിയുടെ സ്ലീപ്പറാണ് പോവൂലേ. പിന്നെ ശ്രീധന കമ്മീഷന്റെ ഒപ്പം സില്ലീപ്പറിന്റെ പൈസ തരേണ്ടി വരും. ആ അല്ലെങ്കിലും അന്റെ വണ്ടിക്ക് ഒരു പുതിയ സില്ലീപ്പർ ഇവർ വാങ്ങിത്തരും. ആദ്യം ഈ കല്യാണവും നടന്നു നോക്കി പേടിപ്പിക്കാണ്ട് വണ്ടി വിട്ടു വന്നേക്കണേ. ആ നിങ്ങളെ പാട്ട് ഞാൻ ഇപ്പൊ കേറിക്കോളി കേറിക്കോളി, അങ്ങാടിയിൽ ഇറക്കി തരാ പകുതി പൈസ. എന്റെ പൊന്നാറുമറേ, വെറുതെ ആളെ വിളിച്ചേറ്റ് കൊളാക്കല്ലേ. നമ്മളൊരു പെണ്ണ് കാണാൻ പോവാ, അത് നീ മറക്കരുത്. എടാ ഞാൻ ആദ്യമായിട്ടൊന്നല്ല എന്നെ കൊണ്ട് പെണ്ണ് കാണാൻ പോണത്, ഇത് എട്ടാമത്തെ തവണയാണ്. വണ്ടിക്കൂലി പോട്ടെ, ഒരു സോഡ വേറൊരു കാലി സോഡന്റെ പൈസ നിൽക്കണേ കഴിച്ച്. ഉമ്മറെ നിനക്കൊരു ഉത്തരവാദിത്തല്ലേ, നീ വെറും ഓട്ടോ ഡ്രൈവർ മാത്രല്ല, വിത്ത് ബ്രോക്കറാണ്. ബ്രോക്കർ ആടാ, വിത്ത് ബ്രോക്കറാ. പക്ഷെ ആ വിത്ത് ഇന്ത്യയിൽ നടരുത്, മുളക്കൂല. ഇതിന്റെ വിത്ത് നട്ടാ മതി, നല്ല പോലെയാ. ഇതേതാ ഇപ്പണ്ടാനും നിങ്ങളെ പൈസ തരുന്നില്ല. പൈസ തരുന്ന യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ ചവിട്ടി ഞാനൊക്കെ തന്നെ പുറത്തുനാട്ടുണ്ട്. പിന്നെ നിങ്ങൾ നടന്നിട്ടാണ് പെണ്ണാണ് പോട്ടിട്ട്. നീ ഇവർക്ക് 3 ലക്ഷം രൂപയും 50 പവനും മേടിച്ച് ഈ കല്യാണം നടത്തിക്കണം. അപ്പൊ അതിന്റെ ഓട്ടോ കൂലിയും കാലിസോടാന്റെ പൈസ പിടിച്ചിട്ട് ബാക്കി കൊടുത്താൽ മതിയല്ലോ. അല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഈ മുടിഞ്ഞ വണ്ടിയെ കയറിയാലേ ഇങ്ങടെ രണ്ടാളുടെ കല്യാണം നടക്കാൻ പോകില്ല. നിന്റെ വണ്ടി പോണോണ്ടല്ല, കഞ്ഞിക്കലം പോലുള്ള അന്ന ഒപ്പം കൊണ്ടുവന്നിട്ടാ ഇവർ രണ്ടാളെ കല്യാണം നടക്കാത്ത. ഉമ്മറെ ഒരു കാര്യം, ഇതും കൂടി ശരിയായില്ലെങ്കിൽ ഇനി നീ ഞങ്ങൾക്ക് വേണ്ടി ബ്രോക്കർ പണി എടുക്കണ്ട. എനിക്ക് കിട്ടുന്ന സ്ത്രീധനം കൊണ്ട് വേണം നിന്റെ പെങ്ങളുടെ നിക്കാഹ് നടത്താൻ. എടാ എന്റെ കാര്യം അങ്ങനെ തന്നെ, നിങ്ങൾക്കൊക്കെ അറിയാലോ കെട്ടുപ്രായം തഴഞ്ഞു നിൽക്കുന്ന ഒരു പെങ്ങള് എന്റെ വീട്ടിലുണ്ട്. എന്തായാലും എനിക്ക് പെങ്ങാമല്ലാത്ത എന്റെ ഭാഗ്യായി. എനിക്ക് 7 പെങ്ങാമാര്. ആ ഈ കാർബാളിനൊപ്പം തേങ്ങാക്കൊലെ വായക്കൊലെ കച്ചവടം ചെയ്ത് കടന്നാല് പെണ്ണ് പോയിട്ട് ഒരു പേടക്കോയും കൂടി കിട്ടൂല. നോക്കിക്കാ വന്ന് കേറണ. വണ്ടി പൊളിച്ച അടുക്കല്ലടാ, നാളെ മാണതേ. പെണ്ണ് കാണാൻ വരാമെന്ന് പറഞ്ഞവരെ കാണുന്നില്ലല്ലോ. നിങ്ങളെ സ്വഭാവം അവർക്ക് നേരത്തെ മനസ്സിലായി കാണും. ഞാൻ പലിശക്ക് വാങ്ങി പൈസ കൊടുക്കാനുണ്ട്. സുലൈമാൻ പറഞ്ഞുവിട്ട് ഗുണ്ടകളാണെന്ന് തോന്നുന്നു. വഴി കത്തിയൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ എന്റെ ആരും അല്ലട്ടോ, ഞാൻ വെറൊരു അലോക്കക്കാരനാ. അത് നിങ്ങൾ ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്, അടി കൊള്ളാൻ നിനക്ക് വയ്യ. കണ്ടിട്ട് ഗുണ്ടകളെ പോലെ ഉണ്ട്, കയ്യിലൊരു കന്നാസും ഉണ്ട്. വല്ല പെട്രോളോ ഡീസലോ എന്തെങ്കിലും ആവുമോ? ചെലപ്പോ നമ്മളതിനുള്ളിൽ കത്തിക്കാനുള്ള പരിപാടി ആവട്ടോ. വെറുതെ പറഞ്ഞ് പേടിപ്പിക്കല്ലേ. ഉള്ളത് കൊടുത്ത് വേഗം പറഞ്ഞുകൂടാ നോക്ക്, അല്ലെങ്കിൽ നിങ്ങളെ തടിയറപ്പാവേ. ഞാൻ പിന്നെ അലോക്കക്കാരനാ. അതിന് കൊടുക്കാൻ എന്റെ എന്തെങ്കിലും വേണ്ടേ? പലിശ എടുക്ക 2 ലക്ഷം രൂപ വരും. ഏതായാലും എന്റെ മോളുടെ കല്യാണം മുടങ്ങും. ഞാക്ക് ഇവിടെ അല്ല ഇറങ്ങേണ്ടത്, അങ്ങാടിയില. അങ്ങാടിയിലാക്കാന്നല്ലേ നിങ്ങൾ പറഞ്ഞേ? എടാ എന്നായി അങ്ങാടിയൊക്കെ ഉണ്ട്? നീ പാടാണ് പെലങ്ങു പറഞ്ഞ അങ്ങാടിയല്ലേ. നടന്നു പോയിക്കോ, അതാണ് ലാഭം. ഇങ്ങക്കും അതന്നെ ലാഭം. ഇങ്ങക്കും അതാണോ ലാഭം? ഓ എനക്ക് ലാഭം.
ഒന്നും ചെയ്യരുത്. പൈസന്റെ കാര്യമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല. ഞാൻ അയലോക്കാരനാ, പേര് ബാലൻ. മനസ്സിലായില്ല. പലിശ പൈസന്റെ കാര്യത്തില് കുറച്ച് സാവകാശം തരണം. ഏയ്, പലിശ പൈസ ഒന്നും വേണ്ട, അത് കറാമല്ലേ. നിങ്ങൾ സ്ത്രീധന പൈസ കൊടുത്താ മതി. ആദ്യം നിങ്ങൾ ചെറുക്കനൊന്ന് കാണേ. ദാ നോക്ക്, തീരുമാനിക്ക്. ഇനി മനസ്സിലായിട്ടില്ല. ഞാൻ ഞങ്ങളെ ഫോണിൽ വിളിച്ച ഉമ്മറ്. അത് ശരി, അപ്പൊ നിങ്ങളെ പെണ്ണ് കാണാമെന്നാ? നിങ്ങൾ എല്ലാരോടും കണ്ടപ്പോ ഞങ്ങളത് പേടിച്ചു പോയി. അതിന്റെ ആവശ്യമൊന്നുമില്ല. എല്ലാരും കൂടെ പെണ്ണ് കാണാൻ വന്നാലും കെട്ടുന്നത് ഇവ മാത്രാണ്. അതായത് നമ്മുടെ നവാസേ എന്ന എല്ലാരും അകത്തേക്ക്. ഞാൻ ബാബു, ഇവരുടെ മുതലാളിയാണ്. എന്താ ചെയ്യുന്നത്? ബിസിനസ്. ചക്ക, മാങ്ങ, തേങ്ങാ പഴം, കോഴിക്കാട്ടം, മാട്ടി, അങ്ങനത്തെ എല്ലാം ചെയ്യുന്ന ബിസിനസ് ഉണ്ട്. നമുക്ക് കാര്യത്ത് കിടക്കാം. നിങ്ങള് കുട്ടീനെ വിളിച്ചോളി. മോളെ, ഇതാ എന്റെ മോള്. സ്വത്തിന്റെ പാതി ഇവക്കുള്ളതാ. അതല്ലെങ്കിലും വേണ്ടി വരും. ഉമ്മറെ ഒന്നും വന്നേ, തല്ലാനാണോ ബാലേട്ടാ? ഒന്നും വിചാരിക്കരുത്. ഓണങ്ങനെ കാണാൻ കോണം വേണമെന്നൊന്നുമില്ല. പൈസ ഉണ്ടോ? ഉമ്മർ ഈ കല്യാണം നടത്തി തരാം. ആ ശ്രീധന എത്ര ചുരുങ്ങിയാലും 50 പവനും 2,00,000 രൂപയും, അതിൽ കുറയില്ല. അതിപ്പോ തനിക്കറിയാലോ, 50 പവൻ എന്ന നല്ലൊരു സംഖ്യ വേണം. ഇപ്പൊ നമ്മളിടയിൽ 100 പവനാ പാഷൻ. അതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞിട്ട് ഇത് 50 പവനാക്കിക്കണത്, പിന്നെ 2,00,000 രൂപയാന്നൊക്കെ പറഞ്ഞ അതൊരു വെള്ളം കൂടി. അല്ലാതെ സ്ത്രീധനായിട്ട് കൂട്ടാൻ പറ്റൂല. അത്രക്കൊന്നും ശ്രീധനം കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. ഞാനല്ലെങ്കിൽ തന്നെ മൂക്കോളം കടത്തില. ഞാൻ ഒന്നും കൂടി ഓരോടും സംസാരിക്കട്ടെ. തർക്കിച്ച് തർക്കിച്ച് വേണമെങ്കിൽ ഒരു 5 പവനോട് കുറയ്ക്കാം. അതേ, തർക്കിച്ച് തർക്കിച്ച് വില പറഞ്ഞ് ഉറപ്പിക്കാൻ, ഇത് കച്ചവടം ഒന്നും അല്ലല്ലോ. കച്ചവടം എന്ന് പറഞ്ഞാല് ചക്ക കച്ചവടാണെങ്കിൽ നഷ്ടം വരും, മാങ്ങ കച്ചവടാണെങ്കിൽ നഷ്ടം വരൂല. കയ്യിൽ നിന്ന് പൈസ പോകും. ആന്ന് ആട്ടും കാട്ടാണ് നല്ല ലാഭമാണ്. ഐ, ഒരു കാര്യം പറയാൻ സമ്മതിക്കൂലേ. ഈ നാശം ആട്ടും കാട്ടാ മോശ. മലേട്ടാ, ഇഞ്ചിക്ക് എന്താ വില? ഇഞ്ചിയോ? ആന്ന് മഞ്ഞളും ഇഞ്ചിയും. അതിന് 100 രൂപ. ഇഞ്ചിക്ക് 100 രൂപ? ഞാൻ എന്തെങ്കിലും ചോദിച്ചെന്ന് വെച്ച് വായത്തൊന്ന് വില പറയാ. അതല്ലെന്ന്, ഇഞ്ചിക്ക് 100 രൂപല്ലേ? 100 രൂപയ്ക്ക് എനിക്ക് ഇഞ്ചി വേണ്ടത് കഴിഞ്ഞില്ലേ? വേണ്ടെങ്കിൽ വേണ്ട, നിങ്ങൾ ഇന്നോട് ചൂടാ. ഇഞ്ചിക്ക് 100, മഞ്ഞളിന് 100. അതിലെനിക്ക് ഇഞ്ചിയില്ല, ഒരു ചുക്കൂല്ല. അത് ശരി, ഇല്ലാത്ത ഇഞ്ചിക്ക് 100 രൂപയ. അപ്പൊ അതിലേക്ക് ഇഞ്ചി ഉണ്ടെങ്കിൽ എന്തായിരിക്കും അതിന്റെ വില? അല്ലെങ്കിൽ തന്നെ ഞാൻ വന്നപ്പോ ശ്രദ്ധിക്കണം, അന്റെ മുഖത്തിന് കള്ള ലക്ഷണം. ഇതേപോലെ നുണ പറയുന്ന ഒരാളെ എന്റെ ഇളയപ്പാന്റെ ഇഞ്ചി കടയിൽ ഉണ്ടായിരുന്നു. അവസാനം എന്റെ ഇളയപ്പ അങ്ങോട്ട് ചെന്നിട്ട് ഇങ്ങനെ പിടിച്ച്. അത് മൂപ്പന്റെ സ്റ്റൈലാ. അതോടുകൂടി നുണ പറച്ചിന്റെ ഒരു തീരുമാനേ. ബാബു നല്ല സൂപ്പർ അളാപ്പ കേട്ടോ. അല്ലോ മറെ, വേറെ കല്യാണം നടത്തരുത്. ചതിയന്മാരാ, കിട്ടിയ ആപ്പിൽ ഇല്ലിട്ട് ചാമ്പി. ഇനി ഇത് കേക്കാതെ നിങ്ങൾ കല്യാണം നടത്തുകയാണെങ്കിൽ മോളെ മറ്റേ കാര്യം ഞാൻ പറയുവേ. എന്തായാലും നവാസ് വന്നിക്കണ്, സെന്റൊക്കെ പൂസിക്കണ്, അപ്പൊ തന്നെ ഇച്ച് തോന്നിക്കണ്. അപ്പൊ പുടുത്തം വിട്ടു പോയിക്കണ്. അല്ല, ഞാൻ നിക്കണോ? ഞാൻ വന്നേക്കാം. ആയിക്കോട്ടെ. എന്തായി പോയിട്ട്? ഒന്നും ആയില്ല. കണ്ടോന്റെ വീട്ടിൽ പോയി സ്ത്രീധനത്തിന് വില പേശി പേശി ഞാൻ മടുത്തു. ഇനി എനിക്ക് മാനം കെടാൻ വയ്യ. ഏതെങ്കിലും ഒരു പാവംകുട്ടിയെ കല്യാണം കഴിച്ച് ഞാൻ ജീവിച്ചോളാം. എനിക്ക് അതാ താല്പര്യം. എനിക്ക് ലക്ഷങ്ങൾ വേണ്ട. ലക്ഷങ്ങൾ സ്ത്രീധനം കിട്ടാനേ ആണുങ്ങളെ പോലെ ജീവിക്കാനടാ. മാമയൊന്നും മിണ്ടാണ്ടിരി. 1,00,000. മാമയ്ക്കുണ്ടല്ലോ ഒരു മോൻ, അവൻ കെട്ടുമ്പോ 1,00,000 മേടിച്ചാ മതി. ആടാ,
നിന്റെ മോൻ കെട്ടുമ്പോ ലക്ഷങ്ങൾ വാങ്ങുകയും ചെയ്യും, നിന്റെ മോളെ കെട്ടിക്കുമ്പോ ലക്ഷങ്ങൾ കൊടുക്കുകയും ചെയ്യും. എന്തായാലും എനിക്ക് ലക്ഷങ്ങളൊന്നും വേണ്ട, അല്ലെങ്കിൽ തന്നെ ലക്ഷങ്ങൾ ചോദിക്കാൻ എനിക്കെന്തുള്ളത്? ഇല്ലായിട്ടല്ല, ഉള്ളതൊക്കെ ഇച്ചായിട്ട നശിപ്പിച്ചത്. രണ്ടു വട്ടം ഗൾഫിൽ വിട്ടില്ലേ, കൊണം പിടിച്ചോ. അവസാനം അനക്കു ആര്യസിനും ബിസിനസ് നടത്താൻ വേണ്ടി ഈ വീടിന്റെ ആധാരവും പണയം വെച്ച്. എന്നാ ബാങ്കുകാർ വന്ന് ഈ വീട്ടിൽ നിറക്കി വിടാന്ന് അറിയില്ല. നേരാ, ഞാൻ കൊണം പിടിച്ചിട്ടില്ല, നേരെ തന്നെയാ. ഞാൻ ഉണ്ടാക്കി വെച്ച കടം വീട്ടാൻ വേണ്ടിട്ടാണോ ഞാൻ കല്യാണം കഴിക്കേണ്ടത്? നവാസേ, അനക്കുകൊണ്ട് കെട്ടുപ്രായം തിരിഞ്ഞേക്കുന്ന ഒരു പെങ്ങള് ഓളെ കാണാൻ പറഞ്ഞൊരു ചോദിക്കണതേ ലക്ഷങ്ങളാ, എവിടുന്നാ കൊടുക്കുക? ബാപ്പ ഉണ്ടാക്കി ചെയ് വീടല്ലാണ്ട് ഒരു പത്ത് പൈസ ഉണ്ടാക്കിട്ടുണ്ടോ? പൊരിമ്പങ്ങളും ഇവൾ ഇവിടെ നിന്ന് മൂത്ത് ധരിച്ച ആളുകൾ കൊണ്ട് പറയും. ഞാൻ മൂത്ത് ധരിച്ച് പൊയ്ക്കോട്ടെ, എന്നാലും മാമാന്റെ മോളെ പോലെ പലിശക്കാരൻ തമിഴിനെ പ്രേമിക്കാനൊന്നും ഞാൻ പോകൂല. ഇന്റെ പെങ്ങളെ, അന്റെ ഈ രണ്ട് മക്കളെ കൊണ്ട് ഈ കുടുംബം മുടിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്നതെങ്ങനെ ഇങ്ങനെ വിളിച്ചോ? ആ പിന്നെ അന്റെ മക്കൾക്ക് ഒരു തോന്നലുണ്ടാവും, ഞാനും എന്റെ കുടുംബം ഇവിടെ വന്ന് എന്തിനാ താമസിക്കുന്നത്? എന്റെ മോൻ ശുക്കൂർ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വന്നാൽ ഇന്റെ പഴയ പോലെ പൊളിച്ചെടുത്ത് ഒരു ഉഗ്രം ബംഗ്ലാവ് എടുത്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവും. അപ്പ എന്റെ മക്കൾക്ക് മനസ്സിലാവും ഈ മാമൻ ആരാണ്. നീ ഇങ്ങനെ തിന്നോണ്ടിരുന്നോ? നവാസ് വന്നിട്ടുണ്ട്, ഓനിപ്പൊ പെണ്ണ് കണ്ട് കണ്ട് മടുത്തണ്. പിന്നെ നമ്മള് പറഞ്ഞ ശ്രീധരത്തിന് കല്യാണം നടക്കൂലെന്ന് ഓന് മനസ്സിലായി. ഇനി ഓന്റെ മനസ്സിലേക്ക് നമ്മളെ മോള് റംലാനെ മെല്ലെ മെല്ലെ കേറ്റിരുത്തണം. റംലാനെ കല്യാണം കഴിക്കാൻ ഓൻ സമ്മതിക്കുന്നു തോന്നണില്ല. ആ തമിഴനായിട്ടുള്ള പ്രശ്നമൊക്കെ ഓൻ അറിയാല്ല. എന്തായാലും പുറത്തുനിന്നൊരു കല്യാണം എന്റെ മോക്ക് നടക്കൂല. നടന്നാലും എന്നെങ്കിലും ഈ സംഭവം ഓരറിഞ്ഞ അന്ന് മൊഴി ചൊല്ലി വീട്ടിൽ കൊണ്ടുവന്നു. ഇത് നമ്മളെ കുടുംബത്തിൽ തന്നെ ആയതുകൊണ്ട് പ്രശ്നമില്ല. പിന്നെ നവാസിനെ വീഴ്ത്താൻ വേറൊരു വഴി കൂടിയുണ്ട്. ഓന്റെ പെങ്ങള് ഷായിനാനെ നമ്മളെ മോൻ ശുക്കൂർ കല്യാണം കഴിക്കുന്നു പറയണം. ഓൻ ഗൾഫുകാരനല്ലേ, ലക്ഷങ്ങളെ സ്ത്രീധനം വാങ്ങി നല്ല കുടുംബത്തിൽ പോയി കല്യാണം കഴിക്കണം, അല്ലാണ്ട് ഇത് നടക്കൂല. നടത്താൻ വേണ്ടി അല്ല സൈനബ ഈ മൊയ്തീൻ എന്താ പൊട്ടനാ. ആദ്യം നവാസിന്റെ റംലാന്റെ നിക്കാഹ് നടത്തണം, അത് കഴിഞ്ഞ് നമ്മളെ പൊരമനൊക്കെ തീർത്ത് ശുക്കൂർ ഗൾഫിൽ നിന്ന് വരുമ്പോ ഷായിനാന്റെ ശുക്കൂറിന്റെ നിക്കാഹ് എന്ന് പറയണം. അത് കേട്ട ആയിഷ നവാസിനെ കൊണ്ട് നമ്മുടെ മോളെ കെട്ടിക്കുന്ന ഉറപ്പാ. അതാ ഞാൻ പറഞ്ഞത്, ഇവരെ കല്യാണൊക്കെ കഴിഞ്ഞ് ശുക്കൂർ ഗൾഫിൽ നിന്ന് വരുമ്പോ ഓനെ കൊണ്ടൊരറ്റ പറയിപ്പിക്കല്. എന്തെന്ന്? ഷായിനാൻ എനിക്ക് ഭാര്യയായിട്ട് കാണാൻ കഴിയൂല, ഇനിക്കോള് പെങ്ങളെ പോലാണ്. അങ്ങനെ ഏൽക്കും ഉള്ളിന് കേടില്ലാണ്ട് തീരും. റജീന, എന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നു. ഓ, അതിന് മാത്രമൊക്കെ പറയാനുണ്ടോ എന്റെ കാര്യം? നവാസിന് പെണ്ണ് കാണാൻ പോയിട്ട് എന്തായി? ഒന്നും ആയില്ല, അതുപോലെ മാനം. അനക്കൊരു പെണ്ണിന്റെ കാര്യം പറഞ്ഞേക്കണു വിജയൻ, ഓന്റെ ഒപ്പം പണിയെടുക്കണ ആളുടെ മോള അത്യാവശ്യം ശ്രീധരൻ കിട്ടുമെന്നാ പറഞ്ഞു. പെങ്ങമാരെ കെട്ടിക്കാനാ ഞാനും നവാസൊക്കെ ശ്രീധരൻ ചോദിച്ച് പെണ്ണ് കെട്ടാൻ നടക്കണേന്ന് നാട്ടിലാകെ പാട്ടാ. എന്നെ കെട്ടിക്കാൻ വേണ്ടി ഇക്കാക്ക എങ്ങനെ ശ്രീധരൻ ചോദിച്ച് മാനം കെട്ടണ്ട? ഇക്കാക്കാന്റെ പെണ്ണിന് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? ഈ വലിയ വർത്താനൊന്നും പറയണ്ട, ഈ എന്റെ പണിയൊക്കെ നിന്റെ കണ്ണടയണേന് മുമ്പ് നിങ്ങളൊക്കെ ഒരു കരയ്ക്ക് എത്തിക്കണ്ടാ മതി. ഇക്കാക്ക വന്നോ? ആ വന്നിരുന്നു, ഇപ്പൊ സ്ഥലക്കച്ചവടാ, ലാഭം കിട്ടിയ നിർത്തുന്നാ പറഞ്ഞേ. അത് നന്നായി. ആ ഇത് ഉമ്മാക്കുള്ള മരുന്നാ, അങ്ങ് എടുത്തു വെച്ചേരേ. ഞാൻ ഡോക്ടറെ കണ്ടിരുന്നു, കൊറച്ചു ദിവസം കിടക്കേണ്ടി വരും എന്നാ പറഞ്ഞേ. കയ്യില് കൊറച്ച് പൈസ ഒക്കെ ആകുമ്പോ പോവാ. നമ്മൾ എന്തിനാണ് ഇനി അടിയന്തര യോഗം വിളിച്ചു കൂട്ടിയിരിക്കുന്നത്?
എല്ലാവർക്കും അറിയാമല്ലോ യോഗം എന്തിനായിക്കോട്ടെ ഇതുവരെ ഞാൻ അടുക്കളപ്പിന്റെ പ്രസിഡന്റ് എന്റെ അധികാരത്തിൽ കൈയെടുത്താൽ ഞാൻ ആരെയും അനുവദിക്കില്ല പിരിച്ച പൈസ അടിച്ചു മാറ്റലല്ല ആവശ്യമായി പിരിവിന്റെ കണക്ക് കഴിക്കുന്ന ഒരു ക്ലബിൽ നിന്ന് പുറത്താക്കുന്നതായിരിക്കേ നമ്മളോട് കൂടിയിരിക്കുന്ന എന്തിനാ ഈ നവാസിന്റെ പെണ്ണുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാ എടാ നവാസ് പെണ്ണുണ്ട നിനക്കെന്താ കുഴപ്പം മര്യാദയുള്ള കാര്യം ഈ ക്ലബിലെ അംഗങ്ങളായ നവാസ് ഹാരിസും ഏകദേശം 8 തവണ പെണ്ണുകളാ പോയി എന്നിട്ട് ക്ലബിന്റെ പ്രസിഡന്റായി എന്നോട് ഒരു വാക്ക് പറഞ്ഞോടാ അതിനാണ് അടിയന്തര കമ്മിറ്റി ഇങ്ങനെയാണെങ്കിൽ നിന്റെ അടിയന്തര അധികം താമസിയാതെ ഈ നാട്ടിലെടുക്കും ക്ലബിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ അറിയാതെ ഒരു പെണ്ണ് കാണാൻ പോവാൻ പാടുണ്ടോ അത് പറയാ മറ്റേ വർത്തനം പറയരുത് ഇത്തരം സാമൂഹ്യ ദ്രോഹികളെ അകത്ത് കയറ്റരുതെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വെറുതെ ഞങ്ങളുടെ പേര് പറഞ്ഞ് ക്ലബിൽ വഴക്കുണ്ടാക്കരുത് എടാ ഇവരെ പെങ്ങന്മാരെ കെട്ടിക്കാൻ എന്റെ പേരെന്ന് പറയാ ഇവന്മാരെ പെങ്ങന്മാരെ കെട്ടിക്കാൻ എന്തിനാടാ കാശ് എടാ എന്നാ പിന്നെ കാശില്ലാതെ കെട്ടുന്ന ആൾക്കാരെ നീ ഇങ്ങോട്ട് കൊണ്ടി വരൂട്ടോ എഴുന്നേറ്റ് വരും ഇതാണ് ചെറുക്കന്മാർ ഇവര് തമ്മിലൊരു മാറ്റം കെട്ടിയാണ് എന്ത് കല്യാണം അതായത് നിങ്ങളുടെ രണ്ടാളുടെ പ്രശ്നം എന്താ നിങ്ങളുടെ പെങ്ങന്മാരെ കെട്ടിച്ചേക്കാനുള്ള സ്ത്രീധനം അല്ലേ അതെ അതെ അപ്പൊ ഹാരിസിന്റെ പെങ്ങളെ നവാസും നവാസിന്റെ പെങ്ങൾ ഹാരിസ് നിക്കായി ചെയ്യുന്നു നിങ്ങൾ പരസ്പരം സ്ത്രീധനം കൊടുക്കുന്നില്ല വാങ്ങുന്നില്ല വരട്ടടാ എന്താണ്ടാ നീ തൊള്ള കീറുന്നത് ഇത്രയും കാലം 5 പൈസ വണ്ടിക്കൂലി ഇല്ലാതെ ഞാൻ അവനെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോയത് വണ്ടിക്കൂലി പോട്ടെ ഒരു കാലിസോട വേറൊരു കാലിസോട എനിക്ക് ഇതുവരെ വാങ്ങി തന്നിക്കണോ കല്യാണത്തിന് ശ്രീധനം കിട്ടുമ്പോളേ വണ്ടിക്കൂലിയും കാലിസോടിന്റെ പൈസ എടുത്തിട്ട് ബാക്കി തന്നാ മതിന്നാ എന്നിട്ടിപ്പോ കല്യാണമില്ല ശ്രീധനമില്ല വണ്ടിക്കൂലി ഇല്ല കാലിസോടയില്ല ഇന്റെ വണ്ടിന്റെ സില്ലീപ്പറും പോയി എന്ത് പണ്ടാറാണ്ട പറയുന്നത് നവാസും ഹാരിസും മാറ്റ കല്യാണം നടത്താൻ പോവാ മാറ്റക്കല്യാണം ആ ഈ നിൽക്കുന്ന ഷാഹിനാന ഹാരിസും ഹാരിസിന്റെ പെങ്ങള് റജീനാന നവാസും കല്യാണം കഴിക്കാൻ പോവാ കുന്നിൻ ചെരുവിലെ വയറ്റാട്ടി നീ കേട്ടോ നീ കേട്ടോ കളിപ്പാങ്കുളങ്ങരെ കടിഞ്ഞൂല് പെറ്റു കന്നി ചെമ്പരത്തി ദേ മിണ്ടാൻ അവിടുന്ന് കഞ്ഞി കുടിച്ചു ഒരു പാട്ട് വേണ്ട മോളെ ഞങ്ങക്കറിയ ഓ കല്യാണോന്ന് കേട്ടപ്പോ പെണ്ണിന്റെ ഉശിരൊന്ന് കൂടി ഇനി ഇങ്ങോട്ട് വാ ഇവിടുന്ന് പച്ചവെള്ളം തരില്ല എന്റെ രജീന മോളെ കെട്ടിച്ചു വിട്ടാ പിന്നെ ഇവിടെ വരുമ്പോ ആരാ ഒരു തുള്ളി വെള്ളം തരിക രജീന പോകുമ്പോ ഓളെ കാട്ടി നല്ലൊരു കുട്ടി ഇവിടെ വരും ബഷീറെ ഈ 2 ദിവസമായിട്ട് എവിടെയായിരുന്നു രാത്രിയായ വീട്ടിൽ വരണമെന്ന് പറഞ്ഞിട്ടില്ലേ എന്താ പറയുന്നത് കച്ചോടമ്മ സലക്കച്ചോടോ ഇന്നലെ 40 ലക്ഷത്തിന്റെ കച്ചോടാണ് ഇന്ന് 60 ലക്ഷത്തിന്റെ നാളെ രംഭയെങ്കിലാക്കണം ലക്ഷത്തിനൊന്നും ഇപ്പൊ ഒരു വിലയില്ല ഉമ്മ ഞാനൊക്കെ ഇത്ര ലക്ഷണ്ടാക്കി കാക്കന്റെ മോള് വന്നോ എന്റെ നാരങ്ങ മുട്ടായി ചോറ് മാണ്ടെന്നോ അതിന് വേണ്ടിട്ടല്ലേ ഞമ്മളിപ്പോ അങ്ങോട്ട് വന്നത് നീ ഇപ്പൊ ഭാര്യന്റെ അടുത്ത് പോവാറില്ലേ ഞാൻ പോവില്ല ഓള് എന്നെ ഇട്ടിച്ചു പോയതല്ലേ ഓള് പറയൂ നിക്ക് ഭ്രാന്താന്ന് എന്നെ കണ്ട അങ്ങനെ തോന്നുന്നോ ഇല്ല ഏ നിനക്ക് ഭ്രാന്തൊന്നുമില്ല ആരാ പറഞ്ഞതില്ലാന്ന് അത് നിങ്ങളെ തീരുമാനിച്ചാ പറയോ കോശുമ്പിട്ടല്ല ഒരുമാതിരി വൃത്തിയത്തെ വർത്താനോട് പറയരുത് മനസ്സിലായോ എന്തില്ല പോലും ഉമ്മ ഞാൻ വരുന്നേ കഞ്ഞിന്റെ പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട് ആയിക്കോട്ടെ കഴിച്ചു വല്ലാണ്ട് പൈക്കണ്ടേ
സജീന, നിനക്ക് ചോറൊക്കെ മര്യാദക്ക് വെച്ചൂടെ? ഇതുമില്ല, പുളിയില്ല. എരിവ് പുളിയും ഒക്കെ ഉള്ള കറിയുണ്ട്, അതും കൂട്ടി തിന്നാ മതി. പ്ലേറ്റ് കണ്ടില്ലേ? പറഞ്ഞതുപോലെ വിടണ്ടല്ലോ. നിങ്ങൾക്ക് നേരത്തെ പറയണ്ടേ, പകുതിയോളം ചോറ് ഞാൻ കറി ഇല്ലാണ്ട് തിന്നു. നന്ദില്ലാത്ത വർഗങ്ങൾ. ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങളെ തലക്ക് ഭ്രാന്ത് തന്നു. ഇപ്പൊ നിങ്ങൾ പറയും എനിക്ക് ഭ്രാന്ത് തന്നു. ശരിക്കും പറഞ്ഞ ഇവിടെ ആർക്കാ ഭ്രാന്ത്? ഇവിടെ ആർക്കും ഭ്രാന്തില്ല. ആരാ പറഞ്ഞത് കുന്നുമല ഭാസ്കരേട്ടൻ ഭ്രാന്ത് പിടിച്ചല്ലേ മരിച്ചത്? ഇത് നല്ല മനുഷ്യനായിരുന്നു, ഞാനായിട്ട് നല്ല ബന്ധമായിരുന്നു. നിക്കവിടെ. ആരാ വീട്ടിലെ മൂത്താള്? ഇക്കാക്ക. അതറിയാൻ വേണ്ടി ചോദിച്ച. നിക്കവിടെ. ആരാ വീട്ടിലെ മൂത്തെന്ന് പറഞ്ഞു? ഇക്കാക്കാന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു, പറഞ്ഞല്ലോ. ആരല്ലെന്ന് പറഞ്ഞു? ഈ വീട്ടിലൊരു കാര്യം നടക്കുമ്പോ ആരാ ആദ്യം അറിയണ്ട്? ഇക്കാക്ക. അല്ലേ, ആണല്ലോ. നിങ്ങൾ രണ്ടാളും നിക്കാതെ തീരുമാനിച്ച വിവരം എന്നോട് പറഞ്ഞോ? ഇല്ല. എന്തേ, ഇക്കാക്കാനെ കണ്ടില്ല? ഇല്ല, കണ്ടില്ല. കാണാതെ പറയാൻ പറ്റുമോ? ഇല്ല. അതിനെ ഞാനും പറഞ്ഞു, നിക്കവിടെ. എന്തായിക്ക? ജിൻ നവാസും കൂടെ മാറ്റ കല്യാണം നടത്തുന്നു പറഞ്ഞു. നമ്മുടെ റജീനക്ക് മുതലൊന്നും കൊടുക്കാണ്ട് ഇവിടുന്ന് പറഞ്ഞേക്കാൻ ഞാൻ സമ്മതിക്കൂല. ഓക്കുള്ള പൊന്നും പണം ഒക്കെ ഞാൻ വാങ്ങിക്കൊടുക്കും. വേണ്ടേ? ആ വേണം. അതിന് ഇന്റെ അടുത്ത് തരുന്നോ പൈസ? വെറുതെ അല്ല ഞാൻ പറഞ്ഞത്, ഇങ്ങനെ തലക്ക് പിരാന്താണ്. മാ, ഞാൻ പോട്ടെ, ഒരു കച്ചവടം ഉണ്ട്, അത് നടന്ന ഉമ്മാക്കുള്ള മരുന്നും റജീനാന്റെ പൊന്നും ഞാൻ വാങ്ങിക്കോളാം. ഞാൻ ആലോചിച്ചപ്പോ ശരിയാണെന്ന് തോന്നി. നമ്മുടെ കുടുംബത്തെ പറ്റി ഹാരിസിന് എല്ലാം അറിയാം. അത് മാത്രമല്ല, ഈ തീരുമാനം അറിഞ്ഞപ്പോ എല്ലാവർക്കും സന്തോഷമായി. പക്ഷെ മാമാക്ക് ഇപ്പോഴും തൃപ്തിയായിട്ടില്ല. റംലനെ അന്നെ കൊണ്ട് കെട്ടിക്കാനാ മാമാന്റെ ആഗ്രഹം. മാമാന്റെ ഇഷ്ടത്തിന് കെട്ടാനൊന്നും നിന്നെ കിട്ടൂല. റംലക്ക് ആ പ്രശ്നം വന്നോണ്ടല്ലേ എന്റെ അടുത്ത് കെട്ടാൻ പറയണേ. ഇല്ലെങ്കിൽ പറയോ. ഷുക്കൂറിനോട് അനക്കൊരു വിസന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് മാമ. ഇത്രയും കാലം ഇല്ലാതിരുന്നൊരു വിസ ഇപ്പൊ എങ്ങനെയുണ്ടായത്? മാമ പറഞ്ഞിടത്തും കാര്യമുണ്ട്. ആരിസിന് മൂത്തിന് പിരാന്തല്ലേ, നാളെ അത് നമ്മുടെ കുടുംബത്തിലേക്ക്. ഉമ്മ ഒന്നും മിണ്ടാണ്ടിരി. അസുഖം ആർക്കും എപ്പോ ആണെങ്കിലും വരാം. അത് പടച്ചോന്റെ കയ്യിലെ കാര്യ. നാളെ നമ്മുടെ മാമാക്ക് ഭ്രാന്ത് വന്നാലോ? അല്ലെങ്കിൽ ഇനി ചത്താ മതി. അവിടെ ഒരു തള്ളേ മക്കളും കൂടെ മാറ്റക്കല്ലേന്ന് ഉറപ്പിക്കാൻ പോവാ. അതിനൊക്കെ അന്നെ തന്നെ പറഞ്ഞാ മതി. അന്ന് ഞാൻ പറഞ്ഞതാ, ഇവിടെ എന്റെ ആങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തണ്ടാന്ന്. അതിനെന്താ മനുഷ്യ, ഇവിടെ എല്ലാരും കൂടി വന്ന് അട്ടിപ്പേറ് കിടക്കാന്ന് ആയിഷ കരുതൂലേ? എടി, ഇവള് നമ്മളെ കൂടെ തന്നെ ആണെങ്കിൽ നവാസായിട്ട് നാല് ദിവസം വീണ്ടും വന്ന് നിൽക്കുമ്പോ അറിയാതെ തന്നെ ഒരു ഇഷ്ടം തോന്നും. നവാസും താല്പര്യമില്ലെങ്കിൽ വേണ്ട, വേറെ നല്ലൊരാളെ കണ്ടുപിടിച്ച് എന്റെ നിക്കാഹ് നടത്തണം. അനക്ക് വേറെ നിക്കാഹ് നടത്തണമെങ്കിലേ ഈ നാട് വിട്ടു പോട്ടിരുന്നു. ലക്ഷങ്ങള് കയ്യിലും വേണം. ഷുക്കൂറിനോട് പറ, അവനും എന്റെ ആങ്ങളെയല്ലേ, എന്റെ കാര്യത്തിൽ അവനും ഉത്തരവാദിത്വം ഉണ്ട്. ഉത്തരവാദിത്വം ഓന്റെ ഉത്തരവാദിത്തത്തിന് പറ്റിയ ഒരു അക്ഷരം മുണ്ടിപ്പോയി. ഓന്റെ വലിയ വർത്താനം കേട്ടിട്ടാ ഞമ്മള് ഞമ്മളെ പുര പൊളിച്ചിട്ടത്. പൈസ അയക്കാൻ പറഞ്ഞ ഇന്ന അയക്കാം, നാളെ അയക്കാം. ഓനയക്കുമ്പോഴേക്കേ ഞമ്മളൊരു എരുക്കാവും. നിങ്ങള് ബേജാറാവണ്ട മനുഷ്യ, നിക്കാഹ് പറഞ്ഞിട്ടല്ലേ ഉള്ളൂ, കഴിഞ്ഞിട്ടില്ലല്ല. ഈ കല്യാണം എങ്ങനെങ്കിലും മുടക്കണം. ഇക്കാലത്ത് കല്യാണം മുടക്കലൊക്കെ ഒരു ഫാഷനാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഐഡിയ ഒന്നും വേണ്ട. നിങ്ങള് നവാസിന്റെ മാമയല്ലേ, വാപ്പയില്ലാത്ത സ്ഥിതിക്ക് നിങ്ങളാണ് ഇവിടുത്തെ കാര്യക്കാരൻ. നിങ്ങള് നേരെ ആരിസിന്റെ വീട്ടിലോട്ട് ചെല്ലി. ഈ കല്യാണം നടക്കൂല, ഞാൻ കൊന്നുകൂടി ആലോചിക്കാനുണ്ടെന്ന് പറ. അപ്പൊ എന്തായാലും ഓരോന്നും അടിക്കും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനായിട്ട് തന്നെ മുടങ്ങിക്കോളൂ. നൂറ് രൂപ വീണാലും നിർത്തക്കല്ലേ ഉറപ്പിച്ചാലോ.
ഇതെന്താണ്ട കൂതര വണ്ടിയോ? അതൊക്കെ ഞാൻ സ്റ്റൈലാക്കണ, നിങ്ങൾ വന്നോളി. വെരി തലക്കച്ചോടും അമ്മല്ല അവൻ കട്ടൊക്കെ ഉണ്ടാവും, പാട്ടിട്ടുണ്ടല്ലേ. ാണെങ്കിലും നല്ല ഉണ്ട റബ്ബേ, ഇതൊക്കെ കാണുണ്ടല്ലോ, അത് മതി. പഠിച്ചവനെ ഞങ്ങള് കണ്ടിയില്ലായിരുന്നു, അറിയാണ്ട് പറ്റിപ്പോയത്. നവാസിന്റെ അമ്മാനല്ലേ? അതെ. ഇതേതാ ഈ പെരിച്ചായി? ഇത് നമ്മൾ അടുത്തുള്ളതാ. ഓ, അടുത്തുള്ള പെരിച്ചായ. നവാ ആത്തേക്ക് വാ. പഠിച്ചോ കാക്ക ചോർത്തിന് ഇറങ്ങുമ്പോളാ പെരിച്ചായ്ക്കൽ കയറിയിരുന്ന്. ആ ബാ ഇരിക്കെ. ഞമ്മള് പഴം തിന്നാൻ വന്നതല്ല. അയ്യോ, ചോറാക്കി മാണ്ടിയത്. തൽക്കാലം കുറച്ച് കഞ്ഞീന്റെ എടുത്താലോ? ആരിസ് പുറത്തേക്ക് പോയി, ഉമ്മയും റജീനെ കുളിക്കാൻ പോയതാ. കുളി മനുഷ്യൻ ഒഴിവാക്കാൻ പറ്റൂലല്ലോ. അത് പറ്റൂല. തന്നെ കണ്ടിട്ട് അങ്ങനെ അല്ലല്ലോ തോന്നുന്നത്. കുളി നനയൊക്കെ ഉണ്ടോ? പെട്ട തള്ള സഹിക്കൂലട്ടോ. പിന്നെ കല്യാണത്തിനെ കുറിച്ച് എനിക്ക് ചിലതൊക്കെ പറയാനുണ്ട്. എനിക്കുണ്ട്. ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞ കൂട്ടും കുടുംബൊക്കെ ഒന്നിച്ചിരുന്ന് ആലോചിച്ച് തീരുമാനിക്കേണ്ടയാണ്. ആണ് അല്ലേ? അല്ലേ? ആണ്. അതിനല്ലേ ഞാനും പറഞ്ഞു. ഈ കല്യാണം ഇപ്പൊ നടക്കൂല. നടക്കൂല? ആരിസുമില്ല, റജീനയില്ല, ഉമ്മയില്ല. ഓര് വന്നിട്ട് നാളെയോ മറ്റന്നാളോ നടത്താം. അതായത് ഞമ്മക്ക് ഈ കല്യാണത്തിനെ കുറിച്ച് ശരിക്കും ഒന്ന് ആലോചിക്കണോ? വേണം. അതിനല്ലേ ഞാനും പറഞ്ഞു എനിക്കൊന്ന് ആലോചിക്കണം. കല്യാണം കഴിഞ്ഞ് നമുക്കൊരു മാസം എവിടെങ്കിലും മാറിയിരുന്ന് ആലോചിച്ചാലോ? പോരെ പോരെ പോരെ. മതി, നിക്ക് ഈ കല്യാണത്തിന് സമ്മതം പറയാൻ ഒന്നുകൂടി ആലോചിക്കണം. അതാ ഞാനും പറഞ്ഞത്. നിങ്ങൾക്ക് ഈ കല്യാണത്തിന് സമ്മതമാണ്? സമ്മതാണോ എന്ന് വെച്ചാ പറയാ. സമ്മതാണോ എന്ന് ചോദിച്ചാ സമ്മതാണ്, അല്ലാതെ മമ്മതാവൂലല്ലോ. സമ്മതും മമ്മതും തമ്മിൽ എന്താ ബന്ധം? അല്ലേ സമ്മതും സലാമുകാരായിന്ന് പോയി. നിങ്ങക്ക് ഇതിന് സമ്മതല്ലേ? അല്ലേ? പൊന്നും പൈസയൊക്കെ. പൈസക്ക് എന്താ പ്രശ്നം? നിങ്ങക്ക് പൈസക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്കൊരു ബുദ്ധിമുട്ടില്ല. ഇന്നൊരു നൂറ് പിങ്ങ. ഒന്നുമില്ല. അല്ല, നമ്മള് ബന്ധുക്കൾ തമ്മില് കടം വാങ്ങുന്നത് ഒരു മോശത്തര. അത് നേരാ, അതെനിക്കറിയേ. അതുകൊണ്ട് ഇതൊരു കടായിട്ട് കൂട്ടണ്ട, ഒരു ബിസിനസായിട്ട് കൂട്ടിയത്. ഉമ്മ വന്നല്ലോ. രജീന, ചായ ഒന്നും വേണ്ട. ഇവര് കാരണവന്മാരായിട്ട് കല്യാണം പറഞ്ഞ് ഉറപ്പിക്കാനായിട്ട് വന്നാ. ഇപ്പൊ കണക്കിന് ഞമ്മള് രണ്ടാളും കാരണവന്മാരാണല്ലോ, അതുകൊണ്ട് ഞാനത് അങ്ങോട്ട് ഉറപ്പിച്ച്. ഞാൻ അതിനു വേണ്ടി വന്നതല്ല. പിന്നെ രജീന, അന്നവർക്ക് പെരുത്ത് ഇഷ്ടായി, ഞമ്മക്ക് പിന്നെ പണ്ടേ ഇഷ്ടാന്നല്ലോ. അയലത്തെ സുന്ദരി, അഴകുള്ള കൺമണി, കൽവിലെ റാണിയല്ലേ നീ. ഓഹോ, കനവിലെ മോഹമല്ലേ നീ. അയലത്തെ സുന്ദരി, അഴകുള്ള കൺമണി, കൽവിലെ റാണിയല്ലേ നീ. ഓഹോ, കനവിലെ മോഹമല്ലേ നീ. എന്റെ പൊന്നു പെണ്ണെ നീ എന്റെ മാത്രമല്ലേ, എന്റെ പൊന്നു പെണ്ണെ നീ എന്റെ മാത്രമല്ലേ. മനസ്സിൽ മധുരം മുഖരാൻ വാ, മനസ്സിൽ മധുരം മുഖരാൻ വാ. അയലത്തെ സുന്ദരി, അഴകുള്ള കൺമണി, കൽവിലെ റാണിയല്ലേ നീ. കനവിലെ മോഹമല്ലേ നീ.
അയലത്തെ സുന്ദരി അഴകുള്ള കൺമണി കൽവിലെ റാണിയല്ലേ നീ ഓഹോ കനവിലെ മോഹമല്ലേ നീ സുന്ദരി അഴകുള്ള കൺമണി കൽവിലെ റാണിയല്ലേ നീ ഓഹോ കനവിലെ മോഹമല്ലേ നീ അയലത്തെ സുന്ദരി അഴകുള്ള കൺമണി കൽവിലെ റാണിയല്ലേ നീ ഓഹോ കനവിലെ മോഹമല്ലേ നീ ഇത് കണ്ട ഐശ്വര്യമുള്ള പെൺകുട്ടികളെ കുടുംബത്തിൽ വന്ന എങ്ങനെയാ ഇങ്ങള് ഉമ്മി മോള് ഇങ്ങനെ കിടന്നുറങ്ങി കാലം തീർക്കും എന്തൊക്കെ ആണെങ്കിലും ആ രജീന ഐശ്വര്യമുള്ള പെൺകുട്ടി തന്നെയാ വെളുപ്പാങ്കാലത്ത് മനുഷ്യന്റെ ഉറക്കം കളഞ്ഞിട്ട് ഒരു ഗ്ലാസ് ചായ തന്നെ വലിയ ഐശ്വര്യം അതേ ഭാര്യ ഒന്ന് എഴുന്നേറ്റേ
ഇത്ര രാവിലെ തന്നെ ചായയൊക്കെ ഉണ്ടാക്കിയോ? കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഞാൻ പറയണമെന്ന് വിചാരിക്കാം. ഞാൻ ആദ്യമായിട്ടാ ചായയൊക്കെ ഉണ്ടാക്കണേ. മുമ്പ് രജീനുണ്ടായിരുന്നു. ഇനി നീ വേണം ഇതൊക്കെ നോക്കിയും കണ്ടും ചെയ്യാൻ. ഹാരിസിന് രാവിലെ ചായ വേണോ? എനിക്ക് നിർബന്ധമല്ല, പക്ഷെ ഉമ്മാക്ക് വേണം. രാവിലെ മരുന്ന് കഴിക്കാനുള്ളതാ. ഓ, എന്നാ പിന്നെ ഉമ്മാക്ക് തന്നെ രാവിലെ എഴുന്നേറ്റ് ഉമ്മാക്കുള്ള ചായ ഉണ്ടാക്കി കുടിച്ചാ പോരെ. വെറുതെ മറ്റുള്ളവരെ ശല്യം ചെയ്യാൻ. എടി, ഉമ്മാക്ക് നല്ല സുഖമല്ല, അറിയില്ലേ നിനക്ക്? നിങ്ങളൊക്കെ പറയുന്ന പോലെ അത്ര വലിയ അസുഖമൊന്നും ഉമ്മാക്കില്ല. ഹാരിസിന് രാവിലെ ചായ വേണോ? ഞാൻ ഉണ്ടാക്കി തരാം. അല്ലാതെ രാവിലെ എഴുന്നേറ്റ് എല്ലാവരും മുന്നിലും ചായ ചായ എന്ന് വിളിച്ചു നടക്കാനൊന്നും എന്നെ കിട്ടില്ല. മോളെ ഷാഹിന, മോളെ മോളെ ഷാഹിന, എന്താ എന്റെ മരുന്ന്? എവിടെയാ മോളെ മരുന്ന്? എവിടെയാന്നൊന്നും എനിക്കറിയില്ല. ഹാരിസോട് പോയി ചോദിക്ക. അല്ല റജിന, നീ വന്നപ്പോ തന്നെ എന്റെ വീട്ടിലെല്ലാവരെയും കയ്യിലെടുത്തൂലേ? കയ്യിലെടുത്തതൊന്നുമല്ല, എന്റെ വീട്ടിലാണെങ്കിലും ഞാൻ ഇങ്ങനൊക്കെ തന്നെയാ. ബഷീർക്ക് എപ്പോഴാ കേറി വരികയെന്ന് പറയാൻ പറ്റില്ല. ചെലപ്പോ പാതിരാത്രി കേറി വന്നിട്ട് പറയും ചായ ഉണ്ടാക്കാൻ. ചായ കൊടുക്കുമ്പോ പറയും ചായ വേണ്ട, ചോറ് മതിയെന്ന്. പാവം. സത്യത്തിൽ ബഷീർക്കൊക്കെ എന്താ കുഴപ്പം? ഹാരിസ് എന്റെ അടുത്ത് ഇതുവരെ ഒന്നും തുറന്നു പറഞ്ഞിട്ടില്ല. ബൈക്കിന് വീണതാ, തല റോഡിലിടിച്ചു. അന്ന് മുതൽ സ്വഭാവത്തിന് ചെറിയൊരു മാറ്റം വന്നു. ഡോക്ടർ പറഞ്ഞത് മാറുമെന്നാ. അതിന്റെ ഇടയ്ക്കാണെങ്കിൽ ഇക്കാക്കാന്റെ ഭാര്യ വേറൊരാളുടെ കൂടെ പോവുകയും ചെയ്തു. പിന്നെ അസുഖം മാറിയില്ല, കൂടിയതേ ഉള്ളൂ. അതൊന്നും സാരില്ല, എല്ലാം പടച്ചോന്റെ കയ്യിലല്ലേ, ഒക്കെ ശരിയാവും. എട്ട്, ഒമ്പത്, പത്ത്, പതിനൊന്ന്, പന്ത്രണ്ട്, പതിമൂന്ന്, പതിനാല്, പതിനഞ്ച്, പതിനാറ്, പതിനേഴ്. എന്തായാലും മനുഷ്യന്മാരും നീ വണ്ടി കയറൂല. നീ ലോഡ് കയറ്റന്നെ വണ്ടിന്റെ സ്ലീപ്പർ ഇളകിയിക്കണ്. അതിനെന്താ? അല്ല, ഒന്നുമില്ല, ഊരിക്കണ്. ഊരിക്കോട്ടെ, വേറെ ഒന്നും ഉണ്ടാക്കിയ പോരെ. അതിനൊക്കെ പൈസ ആവും. എടാ, അതിനെന്താ ബാബുവിന്റെ അടുത്ത് പൈസ വാങ്ങിക്കോ. ആ വാങ്ങും. ആ വാങ്ങ്. ആ ബാബുവിന്റെ അടുത്ത് കിട്ടിയാ. അല്ല, എന്താ സ്ലീപ്പർ? ഇപ്പൊ കയറ്റിയ 30 കൊല അടക്കം 646 കിലോ. ബാക്കി പൈസ എത്രയുണ്ട്? 1600. എനിക്ക് കണക്കറിയില്ല എന്ന് വെച്ച് എന്നെ പറ്റിക്കരുത്. പടച്ചോണ്ട് എന്നോട് പൊറുക്കില്ല, പ്രത്യേകിച്ച് എന്റെ പെണ്ണുങ്ങൾ. അല്ലെങ്കിൽ തന്നെ എന്റെ പെണ്ണുങ്ങൾ പോക്കറ്റിന് കാശ് പറിച്ചു പറിച്ച് എന്നെ ഒരു ബൈക്ക് ആക്കിയിരിക്കുന്നു. അതെ, വണ്ടിക്കൂളിന്റെ കാര്യത്തിൽ ഞഞ്ഞാ പിഞ്ഞാ വർത്താനം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇന്റെ വണ്ടിയിൽ ഇനി ഒരാളെ വിളിച്ച് കയറ്റാൻ പറ്റൂലാന്ന്. മാത്രല്ല, സ്ലീപ്പർ ഊരിക്കണ്, അതും മാറ്റണം. അതല്ലേ കഴിഞ്ഞ ആഴ്ച മാറ്റിയത്. ആരപ്പാ അത് മാറ്റിയേ? കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ല ഇവൻ ചോറുമായിട്ട് ഇവിടെ വന്നിരിക്കണ്ടെന്ന്? ഇതെന്താ പുതിയൊരു ശീലം? ചോറോ? എടാ, സമയത്ത് ഭക്ഷണം കഴിക്കണം അറിയോ? എന്നിട്ട് ഇത്രയും കാലം സമയം നോക്കാതെ എന്റെ ചെലവിലല്ലേ തിന്നിരുന്നേ? ഞാൻ പറഞ്ഞല്ല, എന്റെ ഭാര്യ പറഞ്ഞ. അവക്ക് എന്റെ കാര്യത്തിൽ ചില നിർബന്ധങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, ഇതാണ് പെണ്ണുങ്ങളുടെ സ്വഭാവം. ഇത്രയും കാലം അവളെ എന്റെ പെങ്ങളായിരുന്നു, എനിക്ക് ഇതുവരെ ഒരു നേരത്തെ ചോറ് പൊതു കെട്ടി തന്നിട്ടില്ല. എടാ, അതൊക്കെയാണ് ഭാര്യ ഭർത്തൃ ബന്ധം. നല്ല ഭാര്യ ഭർത്തൃ ബന്ധം. അതെ, എനിക്കും ഉണ്ടൊരു ഭാര്യ. രാവിലെ ചായ വരെ ഞാൻ ഉണ്ടാക്കി കൊടുക്കണം. അതൊക്കെ നീ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ? ഞങ്ങൾ കുറച്ച് കൊഞ്ചിച്ചട്ടൊക്കെ അവളെ വളർത്തിയത്. അത് മാത്രമല്ല, നിന്റെ വീട്ടിലെ പോലെ അത്ര പട്ടിണിയും പഞ്ഞത്തരമൊന്നും ഞങ്ങളുടെ വീട്ടിലില്ലായിരുന്നു. പട്ടിണിയാണെങ്കിലും നിന്റെ ഉമ്മ ഞങ്ങളെ അന്തസ്സോടെ പെരുമാറാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നിനക്കും മനസ്സിലായി കാണും. ആ നവാസേ, നാളെ രാവിലെ തേങ്ങാ വണ്ടി വരും, ലോഡിംഗ് ആരെ ഏർപ്പെടാക്കണം. ശരി. ഛേ, ആകെ മൂട് പോയി. ആ പിന്നെ സിലീപ്പറിന്റെ കാര്യം ഒന്ന് ശരിയാക്കി തരാം. ആ സിലീപ്പറിന്റെ കാര്യം പറഞ്ഞപ്പോഴാ എന്റെ ഇളയപ്പാന്റെ പീടിയയിൽ ഒരു സിലീപ്പർ ഉണ്ട്. ഓ, അത് വേണോട്ടോ, അത് വേണം. എനിക്ക് വേണ്ട. ഞാൻ റജീന വിടണ്ടെന്നുള്ള ഓർമ്മയിലാ വന്നു. പിന്നെ അവർക്ക് കല്യാണം കഴിച്ചു കൊടുത്ത് പൊരയില. നിക്ക് കുറച്ച് ചോറ് വേണോ? അല്ലാണ്ട് വിശക്കണ്ടേ? ചോറില്ല, കഴിഞ്ഞു.
ചോറ് അവിടെ കലത്തിലുണ്ടല്ലോ മോളെ. ഹാരിസ് ഇപ്പം വരും, എനിക്ക് ഹാരിസിനോട് ചോറ് മാത്രമേ ഉള്ളൂ ഇവിടെ. ഞാൻ പറഞ്ഞിട്ടില്ലേ കുറച്ച് ചോറ് അധികം വെക്കണോന്ന്? എന്തിനാ, ഇയാൾ എപ്പോഴാ വരികയെന്ന് ആർക്കറിയാം? ചോറ് വെച്ച് കാത്തിരിക്കാനെന്ന് എന്നെ കൊണ്ട് വയ്യ. എന്തായാലും കലത്തിലെ ചോറ് ബഷീറിന് വിളമ്പി കൊടുക്ക്, ആരീസിനില്ലെങ്കിലും കുഴപ്പമില്ല. ഉമ്മ തന്നെ കൊടുക്ക, എനിക്ക് ഇയാളെ പേടിയാ, എന്നെ എന്തെങ്കിലും ചെയ്താലോ. ഇവിടെ തന്നെ എനിക്ക് ഞാൻ ചോറെടുത്തിട്ട് വരാം. വേണ്ടുമ്മ, എനിക്ക് ചോറ് വേണ്ടിട്ടൊന്നല്ല, ഞാൻ വെറുതെ ചോദിച്ചു എന്നുള്ളു. ഞാൻ പോയിട്ട് പിന്നെ വരാം, ഒരു കച്ചവടം ഉറപ്പിക്കാല്ലേ. ഞാൻ കുറച്ചേരെ ചോറുണ്ടോ? ഞാൻ നേരത്തെ ഉണ്ടതാ, പോട്ടെ, സമയമില്ല, ഒരു കച്ചവടം. എന്താന്നാ ചോദിച്ചത്? ഹാരിസേ, എന്നെ പോലെ തന്നെ എന്റെ മകനാ ബഷീറും. ഓരിപ്പ ഒരു പൊട്ടനായത്, അതിനു മുമ്പ് ഓൻ അധ്വാനിച്ച് ചോറ് തിന്നിട്ട നിങ്ങളൊക്കെ ഇത്ര വലുപ്പം വെച്ച്. അതിന് മാത്രം എന്താ അപ്പൊ ഇവിടെ ഉണ്ടായത്? ഞാൻ പറയാ, ഞാനാണല്ലോ കുറ്റക്കാരി. അയാള് വന്ന് ചോറ് ചോദിച്ചു, ഞാൻ പറഞ്ഞു ചോറ് കുറവാന്ന്. കണക്കാക്കിട്ടുള്ള ചോറ് മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ. എന്നിട്ടും ഞാനും ഉമ്മാനോട് പറഞ്ഞതാ കലത്തിൽ നിന്നെടുത്ത് വിളമ്പി കൊടുക്കാൻ. നിനക്ക് വിളമ്പി കൊടുത്താൽ എന്താ? എനിക്ക് അയാള് പേടിയാ. പിന്നെന്താ, പ്രാന്തുള്ള മനുഷ്യന്മാരെയൊക്കെ തലയിലേച്ചിക്കൊണ്ട് നടക്കണോ? അയാൾക്ക് എന്തായാലും പണിയെടുത്ത് തിന്നാനുള്ള നല്ല ആരോഗ്യമുണ്ട്. അയാളല്ല ഇക്കാക്ക, എന്റെ ജ്യേഷ്ഠനത് ഷഹന, എല്ലാത്തിനും ഒരു പരിധി ഉണ്ട്, അത് മറക്കരുത്. അത് തന്നെയാ ഞാനും പറയണത്. കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണ് വീട്ടുകാരനൊക്കെ കാര്യം നോക്കണമെന്ന് പറയണതേ പഴയ ഏർപ്പാടാ. ഇപ്പൊ അതിനൊന്നും ആരും കിട്ടില്ല, ഒരമ്മായിയമ്മ പോലെ. നമ്മുടെ ക്ലബിന്റെ അടിയന്തര കമ്മിറ്റി കൂടും പോലെയല്ല ജീവിതത്തിന്റെ കാര്യം. കല്യാണം കഴിഞ്ഞൊരു കുടുംബമൊക്കെ ആവുമ്പോഴേ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും ഷാഹനും ഉമ്മാനോടൊക്കെ അത്ര മോശമായി പെരുമാറുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എടാ, അവളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ രണ്ടുപേരും വളർന്നത് രണ്ട് വീടുകളിൽ രണ്ട് സാഹചര്യങ്ങളിലാണ്. നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ ഒരുപക്ഷെ അവൾക്ക് മനസ്സിലായി കാണില്ലായിരിക്കാം. നിനക്കും അവളെ പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല. ഭാര്യയും ഭർത്താവൊക്കെ ആവുമ്പോൾ പരസ്പരം വിട്ടുവീഴ്ചയൊക്കെ ചെയ്ത് ജീവിക്കണം, അപ്പോഴേ നല്ല കുടുംബം ഉണ്ടാവുള്ളൂ. ഓള് വല്ലാതെ ഇടങ്ങാറാക്കാണെങ്കിൽ ഓടെ ചെവിക്കൽ നോക്കി നാളെ അങ്ങ് കൊടുത്താൽ മതി. നീ ഒന്നും മിണ്ടാതിരുന്നേ. ഞാൻ തമാശ പറഞ്ഞല്ല, പണ്ട് എന്റെ ഇളയപ്പന്റെ മൂത്ത മരുവൻ പോരേ വന്ന അലമ്പുണ്ടാക്കിയപ്പോ എന്റെ ഇളയപ്പ അങ്ങോട്ട് ചെന്നിട്ട് അങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ട് അതോടുകൂടി ഓന്റെ എല്ലാ സുഖേടും മാറി. നല്ല സൂപ്പർ ഇളപ്പാട്ടോ. അല്ല വേറെ ഇളപ്പുണ്ട്, അല്ല അത് വേണ്ട, സൂപ്പറാണ്, വേണ്ടെങ്കി വേണ്ട. എന്നാ ഞാൻ പോട്ടെ. ആ അച്ചോട്ടാ, എന്നാ വൈകിട്ട് കാണാം. നിന്റെ അങ്ങാടിയിലൊക്കെ തിരക്കി കണ്ടില്ല, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? നിനക്ക് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അങ്ങാടിയിലല്ല പറയണ്ടേ, എന്റെ പെങ്ങളെ പറ്റിയുള്ള പരാതി എന്നോട് പറഞ്ഞാ പോരെ. നിന്റെ പെങ്ങള് മാത്രല്ല, എന്റെ ഭാര്യയും കൂടിയല്ലേ. അതും പറഞ്ഞ് അവളുടെ കുറ്റം എല്ലാരോടും പറയാന്നാണോ? നവാസ, ഞാൻ കുറ്റം പറഞ്ഞതല്ല, എനിക്കൊരു സങ്കടം വന്നപ്പം പറഞ്ഞു പോയിന്നുള്ളു. ഇത്രയും കാലം നമ്മുടെ എല്ലാ കാര്യങ്ങളിലും കൂടുന്നവരാണല്ലോ അവര്. ഇനി അങ്ങനെയല്ല, അകറ്റി നിർത്തേണ്ടവരെ അകറ്റി നിർത്തണം. അതെനിക്ക് മനസ്സിലായില്ല, ഇനി മുതൽ അങ്ങനെ ആവും. നിന്റെ സുക്കൂറ് സുന്ദരന് അവനൊരു വല്ലാത്ത സംഭവമാ. നിന്റെ സുക്കൂറ് സുന്ദരന് അവനൊരു വല്ലാത്ത സംഭവമാ. കണ്ണാടി ചെല്ലുപോലെ ആ നിന്റെ സുക്കൂറ് സുന്ദരനാക്കണം. ചിക്കൻ എങ്ങനെയാണ് മനുഷ്യ ചോറാകണത്? ചോറല്ല പെണ്ണേ, ചോറ്. സുക്കൂർ ഇപ്പൊ അങ്ങോട്ടേ എത്തും. പോന്റെ ഇഷ്ടങ്ങൾ എന്താന്നൊക്കെ ആർക്കറിയാം. ദുബായിൽ ഓനിക്ക് എ സി കാറ്, എ സി റൂം, ഇവിടെ ഓനിക്ക് എ സി ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റൂ? അതാ പിന്നെ ടെൻഷൻ. ആദ്യം പോരെ പണി, അത് കഴിഞ്ഞിട്ട് വേണം ഓന്റെ നിക്കാഹ് നടത്താൻ.
എന്റെ റബ്ബേ, ചുക്കുർ വന്നെന്നാ തോന്നണത്. ബായ് ബായ്. ഇന്റെ ശുക്കൂറെ ഈ മലയാളൊക്കെ മറന്നു. ഈ ഓട്ടർഷേലാ വന്നത്? അത് സാറല്ലമ്മ, നമ്മൾ എത്ര വളർന്നാലും വലുതായാലും പഴയ സ്നേഹവും ബന്ധുവൊന്നും മറക്കാൻ പോകും. ഹിന്ദിയിൽ ഒരു ചൊല്ലുണ്ട്, കോയി മിലുകയ. കോയൊക്കെ പൊരിച്ചു വെച്ചിട്ടുണ്ട് മോനെ. അച്ഛനല്ല മോനെ, ബാപ്പാ ഗൾഫിൽ നിന്നൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഉമ്മറെ ആ പെട്ടിയിലേ. ഊന് പണ്ടേ ബിസ്ക്കറ്റ് ഇഷ്ടാണല്ലോ. അതല്ല, വണ്ടിക്കൂലി കായ പിന്നെ പോലെ. അന്റെ ആ പഴയ സ്നേഹം എന്തോ കണ്ടപ്പോ തന്നെ. അതെ, എന്റെ കയ്യിൽ ഇന്ത്യൻ കറൻസി ഇല്ല, അതുകൊണ്ടാ അതവന് മനസ്സിലായില്ലെന്നേ. സംസ്കാരമില്ലാത്ത ആയിക്കോട്ടെ. നിങ്ങൾക്ക് ആർക്കും വിശപ്പില്ലെങ്കിൽ കഴിക്കണമെന്നില്ല, രണ്ടു നേരമായിട്ട് ഞാൻ തന്നെ തിന്നോളാം. ഇതാണ് നവാസിന്റെ ഭാര്യ. ജയ ഹോ. വെള്ളം കുടിക്കും, ഒരാഴ്ച കഴിഞ്ഞിട്ട് മതി. അതുവരെ ഇങ്ങനെയൊക്കെ അങ്ങ് പോണേ. ഇപ്പോഴാണ് ഒരു സമാധാനമായത്. ഇനി ഒരു ഒന്നൊന്നര മണിക്കൂറത്തേക്ക് എനിക്ക് ഒന്നും പോകൂല, അതുവരെ ഞാൻ മയങ്ങട്ടെ. പഴയ മതി, തിരാൻ പറ്റുന്നില്ല. ഒരു കഷ്ണം കോഴിക്കാലും കൂടി ബാക്കി വെക്കാതെ മുഴുവൻ തിന്നടിഞ്ഞ്. ആ ഗൾഫിലൊക്കെ അങ്ങനെ ആവും. ഉറങ്ങിക്കോട്ടെ, ക്ഷീണം കാണും പാവം. ബാ ഇങ്ങോട്ട് പോ. അത് പറ്റൂല, ഓനറിഞ്ഞാലേ ഇന്ന് രാത്രി എനിക്ക് ഉറക്കണ്ടാവൂല. ഈ ഇങ്ങോട്ട് വന്നാ. ശുക്കൂർ മോനെ ഞമ്മളാണ് മോനെ കുലുകുലിക്ക് വിളിച്ചത്. ആര് കുലുകുലിക്കാൻ പ്രശ്നമല്ല, എനിക്കൊന്നേ പറയാനോ. ഈ എന്തൊക്കെയാ നീ പറയണത്? ഈ ഗൾഫിൽ നിന്ന് വന്നപ്പോ ഞാക്കൊന്നും കൊണ്ടുവന്നില്ലേ? ഇത് ഏത് ഗൾഫിലായിരുന്നു? ഗൾഫേ. ഉമ്മ ധാരാവി ധാരാവിന്ന് കേട്ടിട്ടുണ്ടോ? ധാരാവി എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ ഏറ്റവും വലിയ രാജ്യമാണ് മഹാരാജ്യം. ഉമ്മക്കറിയോ, ദുബായിലേക്ക് പോകാൻ വേണ്ടി എയർപോർട്ടിൽ ചെന്നപ്പോ അവിടുത്തെ പോലീസുകാർ എന്നോട് പറഞ്ഞ കാര്യം എന്താ അറിയോ? ദുബായിക്ക് പോണെങ്കിൽ വിസ വേണമെന്നേ. പോലീസ് അല്ലേ പറഞ്ഞത്? അപ്പൊ നേരെ അതന്ന് എനിക്ക് തോന്നി.
വിശ്വനാഥനും പറഞ്ഞ് എന്റെ അടുത്ത് പണം മേടിച്ചു പോയ ആളെ ഞാൻ അന്വേഷിച്ചപ്പോ ഞാൻ അറിഞ്ഞ എന്താണെന്ന് അറിയാമോ? ആ വിശേഷം ബഹറിന് പോയെന്ന്. എല്ലാം ഒരു മായാചാരം. ജയ് ഹോ റബ്ബേ, എല്ലാം തകർന്നല്ലോ. എന്റെ ഭർത്താവ് കേട്ട് ഞമ്മക്ക് ഉണ്ടായിരുന്ന പോലെ പൊളിച്ചു. റംലാണ്ട് കല്യാണം നടത്തണം, ആകെ കടത്തില. ഇന്നടക്ക് നെയ്ച്ചോറ് കോഴിക്കറി ഉണ്ടാക്കിയ ഭാഗ്യം ആരൊക്കെ കടുവായി. എത്ര നാളാണ് ഇവിടെ ഇങ്ങനെ കിടക്ക? ഇറക്കി വിടുന്നത് വരെ നമ്മളിവിടെ കിടക്കും. അത് കഴിഞ്ഞാ ഞാൻ ധാരാവിക്കൂ. മേരാ ബാപ് ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ? എന്റെ ഒരു ധാരാവി, ഞാനാകെ കോട്ടാവിയായി. എന്റെ പൊന്നു മോനെ, നീ ബോംബെല ആരോടും പറയണ്ട. ദുബായിക്കാരനാന്നും പറഞ്ഞൊരു പെണ്ണ് കേട്ട 5-6 ലക്ഷം ഉള്ള സ്ത്രീധനായിട്ട് എന്തായാലും കിട്ടും. അതെ, ഈ സ്ത്രീധനം എന്നുള്ള സാധനം കണ്ടുപിടിച്ചില്ലെങ്കിലേ നമ്മളൊക്കെ നാണം കിട്ടു പോനെ. കണ്ട്രോള് പോയിരിക്ക. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, അത് കഴിഞ്ഞപ്പോ ഞാൻ മുണ്ടൂല പറഞ്ഞ തോലക്ക്. അതെ, എനിക്ക് കിട്ടുന്ന സ്ത്രീധനം കൊണ്ടേ റംലാനെ കെട്ടിച്ചുവിടാനാ പ്ലാനെങ്കിൽ അത് നടക്കൂല. എന്നാ ഞാൻ ഉറങ്ങട്ടെ. സുഹൃത്തുക്കളെ, ഞാൻ ഈ ക്ലബിന്റെ പ്രസിഡന്റ് ആയതിനു ശേഷം ഏകദേശം ഒരു 1000-ത്തോളം അടിയന്തര കമ്മിറ്റികൾ കൂടി കഴിഞ്ഞു. ഇന്നെന്തിനാണ് ഈ അടിയന്തര കമ്മിറ്റി കൂടിയിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ആർക്കറിയാം? എനിക്കറിയാം. അതായത്, മാതൃകാപരമായ തീരുമാനത്തിലൂടെ സ്ത്രീധനരഹിതമായി കല്യാണം കഴിച്ച ഹാരിസിനും നവാസിനും നമ്മുടെ ക്ലബിന്റെ വക ഒരു അടിപൊളി സൽക്കാരം നമ്മൾ കൊടുക്കുന്നു. അതിനുവേണ്ടി എല്ലാവരും ക്ലബിലേക്ക് ഉദാരമായ സംഭാവന നൽകണം, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. അത് പറ്റുന്ന വീട്ടിലിറക്കാൻ. അതെ, ഈ സൽക്കാരത്തിന് എന്ത് ചെയ്യലോ വരും? ഏകദേശം ഒരു 2 അല്ലെങ്കിൽ 5 പിന്നെ കൊടുക്കുമ്പോ മാന്യമായിട്ട് കൊടുക്കണ്ടേ? ഒരു ചായ ഒരു ലേഡു അതി കുറയാൻ പാടില്ല. ദേട പാമ്പുഷക്കൂർ എടാ, നീ വന്നത് ഞാനറിഞ്ഞ്. ഞങ്ങൾ എല്ലാരും കൂടി അങ്ങോട്ട് വരാതിരിക്കും. അതിനു മുമ്പ് ഞാൻ ഇങ്ങോട്ട് വന്നില്ലേ? അതാണ് പഴയ സ്നേഹവും ബന്ധം. പഴയ സ്നേഹവും ബന്ധം പറഞ്ഞു എനിക്ക് എന്റെ വണ്ടിക്കൂലി കിട്ടിയിട്ടില്ല. ഓ തരാ മതി. എന്റെ കയ്യില് ദിനാറ് റിയാല് മാത്രമേ ഉള്ളൂ. ഒരു 100 റിയാല് നിൽക്കാൻ തരട്ടെ. ഔ വേണ്ട, ഞാൻ പിന്നെ തന്നാ മതി. അതെ, നീ പോയിട്ട് ഒരു വിവരം ഉണ്ടായില്ല. സത്യത്തിൽ ദുബായിൽ നീ എവിടെയായിരുന്നു? എടാ ദുബായ് അങ്ങാടി തന്നെ. ദുബായ് എന്ത് വെറുതെ? വെറുതെ ദുബായ് കൂടെ കാര്യമില്ലെന്ന് വെറുതെ. എടാ എനിക്ക് ബിസിനസ് അല്ലായിരുന്നോ? ദുബായ് ടു മുംബൈ, മുംബൈ ടു ദുബായ്, അതാണ് നിന്റെ ബിസിനസ്? അതായത് മുകേഷേട്ടനും അനിലേട്ടനും. അതാരാ? എടാ അനിൽ അംബാനിയും മുകേഷ് അംബാനിയും കേട്ടിട്ടില്ലേ? മാത്രമല്ല, ഞാൻ കേരളത്തിൽ വന്നിറങ്ങിയ ഉടനെ ലാലേട്ടൻ എന്നെ വിളിച്ചു. ഏത് ലാലേട്ടൻ? ഐഡിയ മൊബൈൽ ഉപയോഗിക്കണം, പുതിയ ഓഫറുണ്ട്, FM റേഡിയോ കേൾക്കാൻ മറക്കരുത് എന്നൊക്കെ പറഞ്ഞു. ദിവസവും വിളിക്കാറുണ്ട്. നല്ല മനുഷ്യനാണ്, നമ്മളൊക്കെ നന്നായി കാണുന്നു. ഭയങ്കര ആഗ്രഹം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. അതെ, എനിക്ക് 2 കോടി റുപ്പീസിൽ താഴെ ബാങ്ക് ബാലൻസ് അത്രയുള്ളൂ. അതുകൊണ്ട് എനിക്ക് ചേർന്ന ഒരു പെണ്ണിനെ കണ്ടെത്തി തരികയാണെങ്കിൽ 1 ലക്ഷം രൂപയും ഒരു വിഷയം തരാം. എന്നാ ഞാൻ നടക്കട്ടെ. വാലെ തൂങ്ങി. എടാ, നമ്മുടെ സുക്കൂർ നമ്മള് കാണുന്ന പോലെ കേട്ടാ, അവൻ തെളിഞ്ഞു പോയില്ലേ? ശരിയാ. ഏതായാലും അവനെ കൊണ്ട് നമ്മുടെ ക്ലബിൽ ഒരു മെമ്പർഷിപ്പ് എടുപ്പിച്ചിട്ട് എനിക്ക് ഇനി വിശ്രമമുണ്ട്. അവൻ പറഞ്ഞ പോലെ ജയ് ഹോ. എനിക്ക് കഴിക്കാനൊന്നുമില്ലേ? മേശപ്പുറത്ത് എടുത്തു വെച്ചിട്ടുണ്ടല്ലോ. എടുത്തു വെച്ചിട്ട് എന്താ കാര്യം? എന്നോട് പറയണ്ടേ? ആരും വന്നില്ലെങ്കിൽ ഒറ്റയ്ക്ക് തിന്നാലോ അല്ലേ? രജീന, ഇത്ര ദിവസമായിട്ടും അനക്ക് വീട്ടിലെ കാര്യങ്ങളൊന്നും മനസ്സിലായില്ലേ? ഇവരൊക്കെ എന്റെ കൂട്ടും കുടുംബവും, എല്ലാവരുടെ കാര്യവും നോക്കണം.
പിന്നെ ഷാഹിനെ വിളിച്ചിരുന്നു. അന്റെ വീട്ടില് എന്റെ മോക്ക് വലിയ സുഖമൊന്നുമില്ലെന്നാ കേട്ടത്. ആ തള്ളേനോട് പറഞ്ഞേക്കും മര്യാദക്ക് നടക്കാൻ, അല്ലെങ്കിലേ ആർക്കും ഇവിടെ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. മാറ്റക്കല്യാണം കേട്ടപ്പോഴേ നിന്റെ വീട്ടുകാർ ചാടിക്കേറി കല്യാണം നടത്തി എന്തിനാണെന്നൊക്കെ ഞങ്ങൾക്കറിയാം. പഞ്ഞോ പട്ടണി പൊട്ടത്തറുള്ള വീട്ടിൽ നിന്നും ആരും പെണ്ണു കിട്ടൂല. ഇവിടുത്തെ ഷാഹിനാക്കെ അന്റെ ആങ്ങളേനെക്കാട്ടിലും നല്ല ചെറുക്കനെ കിട്ടായിരുന്നു. ലക്ഷങ്ങൾ സ്വീകരണം കൊടുക്കാനും ഞങ്ങൾക്ക് കഴിയും. പിന്നെ എന്റെ മുറിച്ചെടുക്കണ നവാസുക്ക എന്നെ തോൽപ്പിച്ചു എന്നുള്ള അഹങ്കാരമൊന്നും വേണ്ട. അവസാനം ഞാൻ പാത്രം കഴുകില്ല എന്നുള്ള കുറ്റം പറഞ്ഞ് നടക്കരുത്. ഉമ്മ ആരുടെയും കുറ്റങ്ങളൊന്നും പറയണില്ല മോളെ. ഈ ഉമ്മക്ക് തന്നെ എന്തോരം കുറ്റങ്ങളാ. ഹലോ ഉമ്മച്ചിയാ, എങ്ങനെയുണ്ട് ഷുക്കൂർക്കാരന്റെ പെണ്ണ്? വലിയ പൈസക്കാരാണോ? ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട, അതിലും നല്ല പെണ്ണിന് നമുക്ക് വേറെ കിട്ടൂലോ. ഷുക്കൂർക്കാരന്റെ കയ്യില് ഇഷ്ടം പോലെ പൈസയില്ലേ. പിന്നെന്താ? ആ ശരി ശരി, വീട്ടിലെത്തുമ്പോ വിളിക്ക. ഹാരിസിന്റെ തുണി ഉണ്ടെങ്കിൽ അവിടെ ഇട്ടേക്കെ, ഞാൻ അലക്കിക്കോളാം. ഉമ്മക്ക് അങ്ങനെ വേർതിരിച്ച് അലക്കാൻ പറ്റുമോ? അലക്കാനുള്ളത് അലക്കുക, അത് ആരുടെയും നോക്കിയിട്ടല്ല. റജീന, എന്താക്ക പറ്റി? സുഖല്ലേ? അതെ സുഖം. കൊറേ നാളായി എന്നൊന്ന് കാണണോ ചാച്ചിട്ട്? കച്ചവടത്തിന്റെ തിരക്കാണേ. ഏടല്ലാരും നവാസൊക്കെ ലോഡ് കൊണ്ട് പോയി. ഉമ്മയും മാമയൊക്കെ ഷുക്കൂർക്കായി പെണ്ണ് കാണാൻ പോയിരിക്ക. ഞാൻ പോവുക. ഒരു 16 ലക്ഷം ഉറുപ്പ് ഇടുന്നെങ്കിലും തിരിക്കണം. രണ്ടിസ്റ്റിന് മതി. പോട്ടെ ഇക്കാക്ക, ഇത്ര ചോറിന്റിട്ട് പോവാ. വേണ്ട മോളെ, വിശപ്പില്ല. ഇക്കാക്ക ആദ്യമായിട്ടല്ലേ എന്റെ വീട്ടിൽ വരുന്നേ. അത് വേണ്ട, ഇക്കാക്ക ചോറുണ്ടില്ലെങ്കിൽ ഇനി ഒരിക്കലും ഞാൻ ഇക്കാക്കാനോട് മിണ്ടൂല. ചോറെടുക്ക്, വിശക്കണ്ടേ. കാക്കപ്പെട്ടിരിക്ക. ഇക്കാക്ക വെറുതെ വന്നതാ, ഞാനാ പറഞ്ഞ് ചോറിന്റിട്ട് പോകാന്ന്. ഞങ്ങൾ ആരും ഇല്ലാത്ത നേരത്ത് അന്നോട് ആരാ ഇവന്റെ വീട്ടിൽ കയറ്റാ പറഞ്ഞു? പറഞ്ഞിട്ടല്ല, ഇതെന്റെ ആങ്ങളെ ഒരു നേരത്തെ ചോറ് കൊടുക്കുന്നത് വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്റെ ഭർത്താവ് അധ്വാനിച്ചു കൊണ്ടുവരുന്നതല്ലേ. എന്നോട് തർക്കുത്തരം പറയുന്നോടി? എന്നാടി അനക്ക് ഭർത്താവ് ഉണ്ടായത്? പറഞ്ഞു.
എന്താ ചോദിച്ചത്? പറയടി പറയാൻ. പറ്റിയാണെങ്കിലേ എവിടെങ്കിലും പോയിട്ട് തെണ്ടി തിന്നോളാം, ഇവിടെ വന്ന് കട്ട് തിന്നാ നിക്കരുത്, അല്ലെങ്കിലും കട്ട് തിന്ന് നല്ല പരിചയമാണല്ലോ. മുട്ടേന് വരുന്നതിന് മുമ്പ് വല്ലോന്റെയും കട കുത്തിത്തുറന്ന് മിഠായി കട്ടോനായി വൻ. നിങ്ങൾ എന്ത് വേണേലും പറഞ്ഞോ, വേണേ തല്ലി കൊന്നോ, എന്നാലും കുഴപ്പമില്ല, ഇതെന്റെ പെങ്ങളാ. അവള് മേത്ത് തൊട്ടിട്ടുണ്ടെങ്കിലേ ആരാന്നൊന്നും ഞാൻ നോക്കൂല, മയ്യത്ത് ഞാൻ എടുക്കും. മോളെ കത്ത പോവാട്ടോ, ഒരു കച്ചവടണ്ടേ. ആരാണ് ഡെക്കാണ് തല്ലിയത്? നീ കേറിയിരിക്കെ, ഞാൻ പറയാം. ആരും തല്ലിയതൊന്നുമല്ല, അറിയാതെ സംഭവിച്ച. ഞാൻ നിന്നെ കാണാൻ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. നീ ഇരിക്ക. നെറ്റി പൊട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഇക്കാക്ക് ചെറിയ പ്രശ്നമുണ്ടെന്ന്. എന്നിട്ടും മാമായ്ക്ക് ഒരു അബദ്ധം പറ്റിയതാ, നീ ക്ഷമിക്ക. അല്ല, ഞാൻ എന്റെ വിഷമം പറഞ്ഞു. ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റൂല, ഇവന്റെ ഒക്കെ അത്ര വലിയ പൊട്ടനൊന്നും അല്ല. അന്റെ ഉമ്മാനോട് എന്താ പറഞ്ഞോ, ഓന്റെ പെങ്ങളെ തൊട്ടാ മയ്യത്താക്കൂന്ന. ഓളൊരു തെറ്റ് ചെയ്ത പറഞ്ഞു മനസ്സിലാക്കാനുള്ള അവകാശം എന്റെ ഉമ്മാക്കില്ലേ? ഓൾ എന്ത് തെറ്റായത് നിങ്ങൾ പറയണത്? എന്റെ ഇക്കാക്ക് ഒരു നേരം ചോറ് കൊടുത്തതോ? അത് വലിയൊരു തെറ്റാണെങ്കിലേ അതിന്റെ പൈസ അങ്ങോട്ട് തരാം. ഹാരിസേ, സൂക്ഷിച്ച് സംസാരിക്കണം. തിന്ന ചോറിന്റെ കണക്ക് പറഞ്ഞ ഇയാൾ എന്റെ ഇക്കാരോട് ചെയ്തത്ര വൃത്തികേടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ചെയ്തിട്ടില്ല. ഇതങ്ങനെ കണ്ട തെണ്ടികൾക്ക് വലിഞ്ഞു കയറി ചോറും നല്ല സ്ഥലമല്ല, ഇത് ഞങ്ങളെ കുടുംബ. അന്നേ ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞല്ലേ, പൊട്ടന്മാരും കള്ളന്മാരുള്ള വീട്ടിൽ നിന്ന് ബന്ധം വേണ്ട. തന്റെ എന്ത് കോപ്പാണോ ഞങ്ങൾ കണ്ടത്? ഈ അങ്ങനെ പേടിപ്പിക്കൊന്നും വേണ്ട, എന്റെ കുടുംബത്തെ പറ്റി ഈ നാട്ടുകാർക്കൊക്കെ നല്ലോണം അറിയാം. എന്റെ ബാപ്പ എന്റെ തള്ളാനിട്ടിട്ട് പോയത് വെറുതെ ഒന്നല്ല, പറയാൻ പറ്റാത്ത കുറെ ചരിത്രണ്ട്, ചിന്ത കൊണ്ട് പറയിപ്പിക്കരുത്. നീ എന്റെ കുടുംബത്തെ പറ്റി പറയാണല്ലോ, ഇയാളെ തളർന്നിട്ട് ഞാൻ അടിച്ചു വിളിക്കും. നവാസേ. അതെ, നവാസ് തന്നെയാ. ഇത്രയും നേരം ഞാൻ ക്ഷമിച്ചു, നിന്റെ ഇക്കാലെ തല്ലിയപ്പോ നിനക്ക് തോന്നില്ലേ അതുപോലെ തന്നെ എനിക്കും? ഇതെന്റെ മാമയാ, നിന്റെ പെങ്ങളെ ഞാൻ കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ച് ഈ മുറ്റത്ത് കയറി അനാവശ്യം കാണിച്ച ഞാൻ സഹിക്കൂല. നിക്കവിടെ, അങ്ങനെ അങ്ങ് പോവാൻ വരട്ടെ, ദേ പെങ്ങളെയും കൂടെ അങ്ങ് കൊണ്ടുപോയിക്കോ. തൽക്കാലം ഇവിടുത്തെ പൊറുതിയൊക്കെ മതി. Thank you.
മനസ്സിൽ തേങ്ങലായി തിരിയാന നേരമായി നിഴലായി വന്നു നീയും കണ്ണീരിൽ നനഞ്ഞു പോയി ഉലിഞ്ഞു പോയി സ്വപ്നം മറഞ്ഞു പോയി നിലാവും ഉലിഞ്ഞു പോയി സ്വപ്നം മറഞ്ഞു പോയി നിലാവും മനസ്സിൽ തേങ്ങലായി തിരിയാന നേരമായി കവിഞ്ഞൊഴുകും പുഴയാ ആലിഞ്ഞു തീരും മഞ്ഞ കവിഞ്ഞൊഴുകും പുഴയാ ആലിഞ്ഞു തീരും മഞ്ഞ ഇരുണ്ടു കൂടും മേഘം തീരൊഴിഞ്ഞ മഴയാ ഉലിഞ്ഞു പോയി സ്വപ്നം മറഞ്ഞു പോയി നിലാവും ആയിഷ അങ്ങോട്ട് മാറി നിന്നാ മതി പണിയൊക്കെ നമ്മൾ എടുത്തോളാം അടങ്ങിയിരിക്കാൻ പറഞ്ഞ ആയിഷ കേക്കേയില്ല ഞങ്ങളില്ല ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കാൻ റംലക്ക് സുഖമില്ലാത്തോണ്ടാ അല്ലെങ്കിൽ ഓള് മതി ഈ വീട്ടിലെ പണിയൊക്കെ നോക്കാൻ ആ രജീനാനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടത് നന്നായി ഇല്ലെങ്കിൽ ഓളി കുടുംബം മുടിച്ചേനെ ആരിഷിന്റെ കുടുംബക്കാരെ ഈ പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വരാണ്ടിരിക്കില്ല നമ്മൾ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കരുത് ആ വീട്ടുകാരായിട്ടുള്ള ബന്ധം നമ്മക്ക് ശരിയാവൂല ഒന്നാമത് തന്തി ഇട്ടിട്ട് പോയ കുടുംബം മക്കളൊക്കെ തോന്നിയ മാതിരിക്കാ വളർന്നത് ഇവിടുത്തെ ബാപ്പ മരിച്ചു പോയെങ്കിലും മൊയ്തിക്ക് ഇല്ല കാര്യങ്ങളൊക്കെ നോക്കാൻ അവിടെ ആരാ ഉള്ളത് ആ പ്രാന്തം ബഷീറാ ഓന്റെ പ്രാന്തി അല്ലപ്പോ പാരമ്പര്യാവും രചിതാക്ക് ഉണ്ടാകുന്ന കുട്ടിക്കും പ്രാന്തം ഉണ്ടാവും ഈ കുടുംബത്തിലൊരു പ്രാന്തമുള്ള കുട്ടി ജനിച്ച എന്താ അവസ്ഥ അതാ ഞാൻ പറഞ്ഞത് ഈ ബന്ധം വേണ്ടാന്ന് ഞമ്മക്ക് റൈനാനും മൊയ്യല്ലാന്ന് ഇന്നത്തെ മോള് റംലാന്
നവാസിനെ കൊണ്ട് നിക്കാഹ് കഴിപ്പിക്കാം. ഷാഹിനന്റെ കാര്യോ? ഷാഹിനാന ആരീസ് പോയോ അല്ലാണ ചൊല്ലിക്കോട്ടെ, ചുക്കൂർ ഓളെ കെട്ടും, അല്ലെങ്കിൽ ലക്ഷങ്ങൾ കൊടുത്ത് നമ്മൾ ഓളെ കെട്ടിക്കുകയും ചെയ്യും. എന്തേ ചുക്കൂർ ദുബായ് പോവുമ്പോ നവാസിന് കൂട്ടിട്ടല്ലേ പോണത്? ഒരു രണ്ടാൾ കൂടി അവിടെ നിന്ന 10 ലക്ഷം ഉറുപ്പ ഉണ്ടാക്ക, ഇത്ര വലിയ പണിയുണ്ട്. പിന്നെ ഇനി നവാസിനോട് റജീനാനെ മൊഴി ചൊല്ലാൻ പറയാം. ആയിസ് ഉറപ്പിച്ചങ്ങോട്ട് പറഞ്ഞാ മതി, ഓന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കരുതേ. ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. ഇത് നമുക്ക് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഞങ്ങൾ എന്താ വേണ്ടത്? നിങ്ങൾ എന്താ വേണ്ടെന്നല്ല, എല്ലാവരും വേണ്ടതുപോലെയൊക്കെ ചെയ്യാം, അപ്പൊ പ്രശ്നങ്ങളൊക്കെ തീരും. അവരുടെ സ്വഭാവം പെരുമാറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങളുടെ സ്വഭാവം പെരുമാറ്റവും അവർക്കും ഇഷ്ടപ്പെട്ടില്ല. എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ പരസ്പരം പറഞ്ഞ് ക്ഷമ ചോദിക്കാം. ഞങ്ങളായിട്ട് അങ്ങോട്ട് പോല, അവർക്കും കൂടി താല്പര്യം ഉണ്ടെങ്കിൽ നോക്കാം, ഇത് ഞങ്ങളുടെ മാത്രം കാര്യമൊന്നുമല്ലല്ലോ. ഹാരിസേ, നീ അങ്ങനെ വാശി പിടിക്കരുത്. നിന്റെയും നിന്റെ പെങ്ങടേയും ജീവിതത്തിന് വേണ്ടി നീ അവിടെ വരെ പോയാൽ എന്താ കുഴപ്പം? എന്റെ അതേ അവസ്ഥയാ നവാസിനും, അവനും വരാലോ. ഒരു പട്ടി ഇറക്കി വിടുന്ന പോലെ എന്റെ പെങ്ങളെ അവിടെ ഇറക്കി വിട്ടു. ഇങ്ങനെയൊക്കെ സംഭവിച്ചൊരു നവാസിനും വലിയ വിഷമമുണ്ട്. നീയും നവാസും നല്ല രണ്ട് കൂട്ടുകാരായിരുന്നു, പക്ഷെ നല്ല രണ്ട് അളിയന്മാരാകാൻ കഴിഞ്ഞില്ല. എന്താ വേണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചോളി. എന്തായാലും എന്റെ ഗതി എന്റെ മക്കൾക്ക് ഉണ്ടാവരുത്. നിങ്ങളൊക്കെ കൂടി ഇങ്ങോട്ട് വന്നത് ഞാൻ അറിഞ്ഞ്, ഞാൻ ഇരിക്കാനല്ല വന്നത്, ചിലതൊക്കെ പറയാന്. ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കണമല്ലോ. അത് വേണം, പിന്നെ നിങ്ങൾ നാലുപേരും കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കാനേ, അയൽവക്കത്തെ പോയി അടുത്ത വീട്ടിൽ വന്ന് മുട്ടയിട്ട കേസൊന്നും അല്ലല്ലോ. ഇത് രണ്ട് കുടുംബങ്ങളുടെ പ്രശ്ന, ജീവിതകാലം മുഴുവൻ ഭാര്യാഭർത്താക്കന്മാരെ ജീവിക്കേണ്ട രണ്ടാളുകളുടെ പ്രശ്ന. ഈ വീടുമായിട്ട് ബന്ധം തുടരാൻ ഞങ്ങളെ കുടുംബക്കാർക്ക് സാധ്യമല്ല. നിങ്ങൾ ഇങ്ങനെ വാശി പിടിക്കല്ലേ വൈദ്യൻക. ഇന്റെ വാശിയല്ല, ഇതിന്റെ പെങ്ങളുടെ വാശിയാ. റജീനാനെ മരുമോളായിട്ട് സ്വീകരിക്കാൻ ഓൾക്ക് ഇഷ്ടമല്ല. ഈ കല്യാണം നടത്താൻ തന്നെ ഞങ്ങൾക്കാർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇവര് കുറച്ച് ആൾക്കാരെ കൂട്ടിക്കേട്ട് അങ്ങോട്ട് നടത്തിയതല്ലേ, എന്നിട്ട് ഇപ്പൊ എന്തായി? ഇനിയിപ്പൊ പരിഹരിക്കാൻ നടക്ക. ശരിക്ക് നവാസിന്റെ ഉമ്മക്കല്ലേ റജീനോട് പ്രശ്നമുള്ളത്, നവാസിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഉണ്ട്, അതാ പറഞ്ഞത്, നവാസോളെ മൊഴി ചൊല്ലാൻ പോവാണ്. ഇത് പറയാനും കൂടിയിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം നവാസിനോട് പറഞ്ഞത്, അവന്റെ പെങ്ങളെ എനിക്കും വേണ്ടെന്ന്, എന്റെ പെങ്ങളെ ഏത് തെണ്ടിക്കെങ്കിലും കെട്ടിച്ചോളാം. അല്ല, എന്തപ്പോ അവിടെ ഒരു കുഴപ്പം? ഇന്റെ പെങ്ങളെ മോനൊരു നിക്കാ കഴിച്ച്, ആ പെണ്ണിന്റെ അങ്ങള ഇവന്റെ പെങ്ങളെയും നിക്കാ കഴിച്ച്, ഇപ്പൊ എല്ലാരും അടിച്ചു പിരിഞ്ഞ്. അന്നേ ഞാൻ പറഞ്ഞതാ മാറ്റ കല്യാണം വേണ്ടാന്ന്. മാറ്റ കല്യാണം ഇപ്പൊ നാറ്റ കല്യാണായി. പരമാവധി ഞങ്ങൾ സംസാരിച്ചു, ഇനി കഴിയില്ല. ആ പെണ്ണിന് മുടിഞ്ഞ ആങ്കാടാ തങ്ങളെ, കുടുംബ കലക്കിട്ടേ അവൾ അടങ്ങും. ആ അത്തരം പെണ്ണുങ്ങളെ കുടിയിൽ നിർത്താൻ പാടില്ല, കുടുംബം മുടിഞ്ഞു പോവും. അതാ പറഞ്ഞത് മൊഴി ചൊല്ലാന്ന്. പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റൂല അല്ലേ? തങ്ങൾ തന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ചെന്നാലേ അവള് ചോദിക്കും താൻ ആരാണ്, ആരാ ജാതി. അത്ര അഹങ്കാരം എന്നാ അവളൊരു പാഠം പഠിപ്പിക്കണം. രണ്ടു കൂട്ടക്കാരോടും നാളെ എന്റെ കുടിയിലേക്ക് വരാൻ പറയും, അവിടുന്ന് നമുക്ക് ശല്യങ്ങൾ ഒഴിവാക്കാം. എന്താ പോരെ? സന്തോഷം. എന്നാലേ ഞാൻ ഇപ്പൊ തന്നെ പോയിട്ട് അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യാം. ആ ആയിക്കോട്ടെ. അപ്പൊ അസലാം. വാലൈക്കും അസലാം.
ഇന്നലെ നിക്കാഹ് കഴിക്കുക, നാളെ മൊഴിയില്ല എന്നൊക്കെ പറഞ്ഞ എന്താ ഇത്? വലിയ വർത്താനൊന്നും പറയണ്ട, ഇപ്പഴല്ലേ എന്റെ മുഖത്ത് നോക്കി വർത്താനം പറയാൻ മാത്രം ഈ വളർന്നേ. അന്നയൊക്കെ വളർത്തി വലുതാക്കാൻ വേണ്ടി എന്തെങ്കിലും കഷ്ടപ്പെട്ടെന്ന് അറിയാലോ. ഉമ്മ എന്തായി പറയുന്നേ? ഉമ്മ എന്ത് പറഞ്ഞാലും പറഞ്ഞതുപോലെ അങ്ങോട്ട് കേട്ടാ മതി. അന്റെ നല്ലതിന് വേണ്ടിയിട്ടാ പറയണത്, ഈ കുടുംബത്തിന്റെ നല്ലതിന് വേണ്ടിട്ട്. ഈ മൊഴി ചൊല്ലുക എന്നൊക്കെ പറഞ്ഞ എനിക്ക് വലിയ താല്പര്യമില്ല. ഉമ്മ എന്ത് പറഞ്ഞാലും ഓളെ ഞാൻ മൊഴി ചൊല്ലൂല. ഈ ഓളെ മൊഴി ചൊല്ലില്ലെങ്കിൽ ഞാൻ ഇവിടെ കെട്ടി തൂങ്ങിച്ചാവും. റെജീന ഇവിടെ വന്ന എന്താ കുഴപ്പം? പല കുഴപ്പമുണ്ട്. ഓളെ കാണാനാണെന്ന് പറഞ്ഞ ആ പിരാന്തരാങ്ങളെ നിങ്ങളാരും ഇല്ലാത്തപ്പോ ഇവിടെ കേറി വന്ന് എന്നെ തല്ലിക്കൊന്ന നിങ്ങൾ അറിയോ? ആ ബന്ധമൊന്നും ഇനി വേണ്ട, അതിലേറെ നല്ല ബന്ധം നമുക്ക് കിട്ടും. ആ മൊഴി ചൊല്ലാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഏർപ്പാടാക്കി. ആര് പറഞ്ഞിട്ട് മാമി ഏർപ്പാടൊക്കെ ചെയ്തത്? ആരീസ് പറഞ്ഞിട്ട്. ഞാൻ ഓന്റെ വീട്ടിൽ പോയി ഈ പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കി തീർക്കാന്ന് വെച്ചു. അപ്പൊ ഓൻ എന്താ പറഞ്ഞതെന്ന് എനിക്കറിയോ? ഓന്റെ പെങ്ങളെ ഏത് തെണ്ടിക്ക് കെട്ടിച്ചു കൊടുത്താലും അന്നപ്പോലത്തെ ഉശിനു മുടിയില്ലാത്ത ഒരു പട്ടിക്കൊപ്പം വിടൂലാണ്. ഷായിനാനെ പോലെ താന്നോന്നിയ ഒരു പെണ്ണിനെ ഓൻ ഇനി ഭാര്യയായിട്ട് വേണ്ടാണ്. അവരിനി ഈ വീടായിട്ട് ഒരു ബന്ധത്തിനും തയ്യാറല്ല. പിന്നെ നമ്മളായിട്ട് എന്തിനാ വെറുതെ പട്ടികളെ പോലെ അങ്ങോട്ട് കേറി ചെല്ലണത്? ഓർക്ക് വേണ്ടെങ്കിൽ നമ്മക്കും വേണ്ട. എന്നാ എന്താ വേണ്ടെന്ന് വെച്ചാ നിങ്ങളൊക്കെ കൂടി അങ്ങ് തീരുമാനിച്ചാ മതി, എനിക്ക് മടുത്തു. ഇപ്പോഴാ ഒരു കാര്യം മനസ്സിലായി, നാളെ തന്നെ മൊഴി ചൊല്ല. അവിടെ തന്നെ നമുക്ക് റംലാന്റെ നവാസിന്റെ നിക്കാഹ് നടത്തുകയും ചെയ്യാം. എന്തേ ഈ മൊഴിചൊല്ലലും കൂടി കണ്ടിട്ട് പോവാ, ചിലപ്പോ നമുക്കൊരു ആവശ്യം വരുവേ. ഞാൻ പെണ്ണെട്ടിയാലല്ലേ എനിക്ക് മൊഴിയല്ലേ ആവശ്യം വരുള്ളൂ. ഞാൻ അതല്ല ആലോചിക്കുന്നത്, സാധാരണ കല്യാണം പോലെ തന്നെ മൊഴിചൊല്ലൽ കൂടി കഴിഞ്ഞാൽ ഉടൻ നെയ്ച്ചോറും കോഴിയും കിട്ടിയിരുന്നെങ്കിൽ സംഭവം ബഹുജോറായാലേ. കഴിഞ്ഞോ? എല്ലാരും വന്നിക്കണോ? ഓ എല്ലാരും വന്നിക്കണ. റജീന എന്റെ ആരാ? ഭാര്യ. മൊഴി ചൊല്ലിയാ പിന്നെ ഭാര്യ അല്ലാണ്ടാവും. എന്താ കുഴപ്പണ്ട? ചോദിച്ചത് കേട്ടില്ലേക്ക്, കുഴപ്പണ്ടോന്ന്? ഇല്ല. എന്താ ഉത്തരം പറയാ ഒരു താമസം? ഭാര്യ. ഇനി ബന്ധം തുടർന്നു കൊണ്ടുപോകാൻ പറ്റൂല അല്ലേ? ഈയൊന്നാത്തേക്ക് വന്ന്. ഇത് അനക്കുള്ളതാ. ഇത് എന്റെ പെണ്ണുങ്ങൾക്ക് ഇജ് കൊടുത്താ മതി. ചെല്ലെ. ഒന്നുമില്ല, ഞങ്ങളവിടെ ഒരു ചർച്ചയിലായിരുന്നു. ചർച്ചക്കിടയിൽ ടെപ്പേ ടെപ്പേ നേട്ടോ.
എന്താ അന്റെ പേര്? ഷാഹിന. അതാരാ? എന്റെ ഭർത്താവാ. ശരിയാണോ മോദിനെ? അതെ. ഇതാരാ? എന്റെ അന്റെ അമ്മായിയമ്മ. അമ്മായിയമ്മയല്ല, ഉമ്മ അല്ലേ മോദിനെ? അതെ. അന്റെ ഭർത്താവിന്റെ വീട് അന്റെ വീട്, ഭർത്താവിന്റെ ഉമ്മ അന്റെ ഉമ്മ, ഭർത്താവിന്റെ സഹോദരന്മാര് അന്റെ സഹോദരന്മാര്. മനസ്സിലായ? മനസ്സിലായി. ഞാൻ എന്ന ഭാവം അല്ല വേണ്ടത്, ഞമ്മളെന്ന ഭാവം. ഞമ്മടെ കുടുംബം, ഞമ്മടെ നാട്, ആ അങ്ങനെ ചിന്തിക്കണം. ഹാരി നമുക്ക് വെറുക്കാൻ പറ്റൂല. അല്ലേ മൊയ്തീനെ? അത് എന്നെ തങ്ങളെ. ഭാര്യ ഭർത്താവിനെ മനസ്സിലാക്കണം, ഭർത്താവ് ഭാര്യയെ മനസ്സിലാക്കണം. മരുമോൾ അമ്മായിയമ്മക്ക് കരുതലും സ്നേഹവും സഹായവും ആവണം. അമ്മായിയമ്മ തിരിച്ചും അങ്ങനെ ആവുമ്പോഴേ നല്ലൊരു കുടുംബം ഉണ്ടാവും. കുടുംബം നന്നാവുമ്പോഴേ സമൂഹം നന്നാവും. ഈ പടച്ചോന്റെ ദുനിയാവ് നന്നാവും. പടച്ചോന്റെ നാമത്തിൽ നിങ്ങളെ നിക്കാഹ് കഴിപ്പിച്ചൊരു കുടുംബാക്കി മാറ്റിയത് പടച്ചോന്റെ നാമത്തിൽ തന്നെ ഈ തങ്ങളുടെ മുന്നിൽ വെച്ച് മൊഴി ചൊല്ലിപ്പോകാനല്ല, സുഖവും ദുഃഖവും ഒക്കെ പങ്കുവെച്ച് സന്തോഷമായി ജീവിക്കാൻ. പ്രവാചകൻ എന്താ പറഞ്ഞിട്ടുള്ളത് എന്നറിയോ? അബ്ഹദുൽ ഹലാലി എന്തല്ലാഹി അത്തുലാം. അതായത് അള്ളാഹു ഏറെ വെറുപ്പോടെ അനുവദിച്ച കാര്യമാണ് വിവാഹമോചനം. അതുകൊണ്ട് പടച്ചോൻ ഒന്നാക്കിയതിനെ മനുഷ്യന്റെ കാര്യസാധ്യത്തിന് വേണ്ടി രണ്ടാക്കാതിരിക്കാൻ നല്ലത്. ഹാരിസിന് ഷാഹിനെ മറക്കാൻ പറ്റൂ? നവാസിന് റജീനെ മറക്കാൻ പറ്റൂ? ഇല്ല. ഇനി ഇവര് മൊഴി ചൊല്ലേണ്ട കാര്യം ഉണ്ടോ ഐഷ? ഇല്ല. ആയിഷ പറഞ്ഞതല്ലേ ശരി മൊയ്തീനെ? അതെ. എന്നാ ഇനി രണ്ട് ഭർത്താക്കന്മാരും അവനവന്റെ ഭാര്യമാരും കൂട്ടക്കാരും വിളിച്ച് കുടിയിലേക്ക് പോയി. നവാസേ നീ ഇങ്ങോട്ട് വന്നേ. ഹാരിസേ കൊടുക്കേ. അങ്ങനെ തന്നെ. എല്ലാവരും കണ്ടോ ഇപ്പൊ ഒരുമിച്ചില്ലേ? ഏയ് ഈ ഒരുമിക്കലല്ല, പിന്നെ എങ്ങോട്ട് മാറിയേ? നവാസേ ഹാരിസേ നീ നിന്റെ പെട്ട കൈ പിടിക്കി, നിന്റെ പെട്ട കൈ നീ പിടിക്കി. ഈ ഒത്തൊരുമയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. നമുക്ക് വളരെ സന്തോഷമായി. ഇതാണ് മനുഷ്യൻ നന്നായ ഭൂമി സ്വർഗാവെന്ന് പറയുന്നത്. പിന്നെ ഈ പ്രശ്നത്തിൽ ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ എന്നെ സഹായിച്ച ഉദയ ക്ലബിലെ അംഗങ്ങളെ പടച്ചോൻ അനുഗ്രഹിച്ചു. അതല്ല, എല്ലാവരും അവനവന്റെ വീട്ടിലേക്ക് പോകും. മൊയ്തീൻ ഏത് വീട്ടിലേക്കാ പോകുക? അതെ, വാപ്പയും ഉമ്മയും കുടുംബം കലർന്ന് നിർത്തിട്ട് നേരെ വീട്ടിലേക്ക് പോവാം. ഞാൻ എന്റെ ആരാമിലേക്ക് പോവുകയാണ്. ആണോ?